ഗുണത്രയങ്ങളെ വിവേചിച്ചറിഞ്ഞാൽ ഈ വിഷയപ്രപഞ്ചം ഉണ്ടാകുന്നതെങ്ങനെയാണെന്ന് ബോധ്യമാകും എന്ന് നാം കണ്ടു. ഗുണത്രയ വിവേചനം കുറച്ച് പറയുകയും ചെയ്തു. സത്വത്തിൻ്റെയും രജസിൻ്റെയും തമസിൻ്റെയും ഇടയിൽ ഒട്ടേറെ സാധ്യതകളിരിപ്പുണ്ട് എന്ന് ഓർത്തുകൊണ്ട് വേണം മൂന്ന് ഗുണങ്ങളെ പറയുമ്പോഴെല്ലാം പഠിക്കാൻ. മൂന്നെണ്ണേ നമ്മൾ പഠിക്കാൻ എടുക്കുന്നുള്ളൂ. തമസ് മറയ്ക്കുന്നു ആവരണം, രജസ് ഉൽപ്പന്നമാക്കുന്നു വിക്ഷേപം, സത്വം സംയോജിപ്പിക്കുന്നു താതാത്മ്യപ്പെടുത്തുന്നു. ഈ കളിയിൽ പ്രപഞ്ചമുണ്ടായി മറയുന്നു. ഓരോ നിമിഷവും തന്നിലുണ്ടായി മറയുന്ന പ്രപഞ്ചത്തെ വിവേചിച്ചറിയാനാണ് ജീവൻ ഒരുങ്ങുന്നതെങ്കിൽ വിഷയങ്ങൾ ശമിച്ചു വരുന്നത് കാണാം. അഥവാ ഭേനബുദ്ബുദാദികൾ പോലെ തൻ്റെ ബോധത്തിലുണ്ടായി മറയുന്ന അവയിലൊന്നും താൻ അഭിമാനിക്കുന്നില്ലെന്ന് കാണാം. ഇത്രയായാലും മതി. അതെന്തുകൊണ്ടുണ്ടായി എന്നതിന് ഉത്തരവും സ്പഷ്ടമാണ്. അത് അവിദ്യാസ്വരൂപമായ മനസ്സിൻ്റെ സങ്കല്പവികൽപ്പങ്ങൾ മാത്രമാണ്. അവയൊന്നും താതാത്മ്യപ്പെടുത്താതായാൽ ഗതിവേഗത്തിന് ഭംഗം വരും. ഇതാണ് അതിൻ്റെ പ്രക്രിയ. ഇപ്പം രണ്ട് ദിശയിൽ മനസ്സിലാക്കുകയും വേണം. ഒന്ന്, ഇദം എന്ന സാമാന്യത്തിൽ നിന്ന് ഇത് കുടാവടി എന്ന വിശേഷത്തിലെത്തി അത് താതാത്മ്യപ്പെടുത്തി ഞാനായിത്തീരുന്നതുവരെ ഇതം വൃത്തി, വിഷയാകാരവൃത്തി, ബുദ്ധിവൃത്തി, അഹംവൃത്തി, അതിലെല്ലാം ഇത് കാണാം. അതിൽ അവിദ്യ സ്പർശമുള്ള സത്വഗുണമയിയായ അവിദ്യ കിഞ്ചിജ്ഞനാക്കി പരിമിതനാക്കി കാലദേശാവസ്ഥകൾക്കു പരിമിതനായുള്ള ജീവനും, സത്വമയിയായ മായ ഉളവാക്കുന്ന ഈശ്വരനും, രണ്ടും ഉപാധികൾക്കു ഭേദം വന്നാൽ, ഉപാധികളെ വിട്ടാൽ ഏകവും അദ്വയവുമായ ബ്രഹ്മമാകും. എങ്ങനെയെന്നാൽ സ്വയം ദേവദത്ത എന്ന പ്രമാണത്തിൽ അവൻ ആ ദേവദത്തനാണ്, ഇവൻ ആ ദേവദത്തനാണ്. അന്ന് അവിടെ വെച്ച് കണ്ട ദേവദത്തൻ തന്നെയാണ്
ഇന്ന് ഇവിടെ വച്ച് കാണുന്നത്. അന്ന്, അവിടെ, ഇന്ന്, ഇവിടെ എന്ന ഉപാധികൾ പോയാൽ ദേവദത്തൻ ഒന്ന് തന്നെ. അതുപോലെ ഉപാധിരഹിതമായാൽ ഏകമായി. ഇതിൻ്റെ സ്പഷ്ടീകരണത്തോടെയാണ് മായ അറുക്കുന്നത്. രാമായണം, അധ്യാത്മരാമായണം, ബാലകാണ്ഡം, ഉമാമഹേശ്വര സംവാദം, ശ്രീരാമഹൃദയം, അത്രയും പഠിച്ചാൽ മതി. അതിലുണ്ട് ഇത് മുഴുവൻ. മൂലത്തിലൊരു അഞ്ചോ ആറോ ശ്ലോകം കാണും. സർവാഭീഷ്ടങ്ങളും സാധിക്കുന്ന അഭയവരതയായ ആഞ്ജനേയന് ശ്രീരാമസ്വാമി ഉപദേശിക്കുന്ന ഈ രാമഹൃദയം ശരിയായി ഉപാസിച്ചാൽ മതിയെന്ന് ബ്രഹ്മാണ്ടാദി പുരാണങ്ങൾ പറയും. അത് നന്നായി ബോധ്യപ്പെട്ടാൽ ഇത് മുഴുവൻ അതിലുണ്ട്. എങ്ങനെയാണ് ഇതിലെത്തുക? വിഷയം നമ്മുടെ അഷ്ടാവക്രഗീതയായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ അതിൻ്റെ ഒരു സാരാംശമുണ്ടാവും. നിങ്ങൾ വായിക്കുന്ന പോലെ രാമായണം വായിക്കരുത്. ഞാനീ പറഞ്ഞതൊന്നും അതിൽ കാണുകയില്ല. അധ്യാത്മരാമായണം മൂലമെടുത്താൽ ശിവൻ പാർവതിയോട് പറയുന്നതാണ്, പാർവതി വന്ന് ചോദിച്ചിട്ട് പറയുന്നതാണ്. ആ പാർവതിയോട് ശിവൻ പറയുമ്പോൾ രാമതത്വമാണ് ഈ ജീവതത്വമെന്ന് പറയും. എന്നിട്ട് രാമായണം ആദ്യന്തം പറഞ്ഞിട്ട് ഇതൊന്നും രാമൻ ചെയ്തില്ല എന്നങ്ങ് പറയും. രാമൻ കർത്താവുമല്ല, ഭോക്താവുമല്ല. എന്നിട്ട് ഞാനാണിതൊക്കെ ചെയ്യുന്നത്, മൂലപ്രകൃതി. വിദ്വാൻമാർ അവിദ്യയെന്ന് തന്നെ വിളിക്കും, പണ്ഡിതന്മാർ സംസ്കൃതിയെന്നും ചൊല്ലും. അവൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം, തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. പഴയ പാഠം. തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന അബുധജനം, അതും പഴയ പാഠം. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം, തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം എന്ന് പുതിയ പാഠം. അത് തെറ്റാണ്. ആരെല്ലാം പരിശോധന, ഗോദവർമ്മയായാലും ഇപ്പം പുതുതായിട്ട് ഒരു സംഗീത അദ്ദേഹം പരിശോധനയൊക്കെ ചെയ്തിറക്കിയ പുസ്തകമായാലും കൊള്ളാം. പേരൊക്കെ പുറത്തു വച്ചിട്ടുണ്ട്, ഗംഭീരമാണ്. പക്ഷേ അതിനകത്ത് ബുധജനമെന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന അബുധജനം എന്നായാൽ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഉത്തമം. തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം, പാഠം തെറ്റാണ്. കാരണം ജ്ഞാനമുള്ളവൻ
തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ പിറന്നതു മുതൽ അഭിഷേകം കഴിയുന്നതുവരെയുള്ള കഥ പറഞ്ഞ് സീത രാമനെ ആത്മാവായി ചിത്രീകരിച്ച് നിൽക്കുമ്പോൾ തൻ്റെ സമീപത്ത് നിൽക്കുന്ന വിനയാന്വിതനായ ആഞ്ജനേയനിൽ വാത്സല്യം തോന്നി ആ ആഞ്ജനേയന് ശ്രീരാമഹൃദയം എന്ന മന്ത്രം രാമൻ ഉപദേശിക്കുന്നുണ്ട്. മൂലമാണ് മന്ത്രം അതിൻ്റെ പൂർണ്ണരൂപത്തിലുള്ളത്. എഴുത്തച്ഛൻ്റെ തർജ്ജമയുമുണ്ട്. ആ ശ്രീരാമഹൃദയം പഠിച്ചാൽ തടാകത്തിലെ ആകാശം, തടാകവും തടാകജലവും പുറവും എല്ലാം ചേർന്നു വന്ന മഹാകാശം, തടാകത്തിലെ ആകാശം, ജലത്തിൽ പ്രതിബിംബിത ആകാശം, മഹാകാശത്തിൽ എപ്രകാരമാണിതെല്ലാം ഓതവും പ്രോതവുമായിരിക്കുന്നത് എന്ന് ദൃഷ്ടാന്തത്തെ വെച്ച് പഠിപ്പിക്കുമ്പോൾ ദാർഷ്ടാന്തികമായ ബ്രഹ്മത്തിൽ ജീവനും ഈശ്വരനും ഉപാധിരഹിതമായി എങ്ങനെ സമ്മേളിക്കുന്നു എന്ന് കിട്ടും. വീട്ടിൽ പോയിരുന്ന് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേറൊരിക്കൽ ഇത് തന്നെ വിഷയമായി എപ്പോഴെങ്കിലും നിങ്ങളുടെ സംഘാടകർക്കോ മറ്റുള്ളവർക്കോ തോന്നിയാൽ അന്ന് പഠിക്കാം. ഇല്ലെങ്കിൽ അഷ്ടാവക്രഗീത രാമായണമായിട്ട് മാറും. കർക്കിടകമാസമൊക്കെയാണ്, ഒന്ന് സ്മരിച്ചു പോകാം എന്ന് വിചാരിച്ചു എന്ന് മാത്രം. ആമുഖത്തിൽ ഇതുപോലെ തന്നെയാണ് ഈ പ്രക്രിയ. അപ്പോൾ ഓരോ സ്ഥൂല സൂക്ഷ്മവികാരങ്ങളെയും അവയിൽ ഉൽപ്പന്നമാകുന്ന വിഷയങ്ങളെയും പ്രജ്ഞാമാത്രമായി ഉളവാക്കുന്നു. ഉത്തരക്ഷണത്തിൽ അഹങ്കാരവൃത്തിജന്യമായ സത്വഗുണം വിവേക അഭാവം നിമിത്തം രജോഗുണത്താൽ ഉൽപ്പന്നമായ അതിസൂക്ഷ്മങ്ങളായ വിഷയങ്ങളെ അഹങ്കാരത്തിൽ താതാത്മ്യപ്പെടുത്തുന്നു. രജോഗുണത്തെ അവലംബമാക്കി അഹങ്കാരം സത്വഗുണത്തിൻ്റെ സഹായത്തോടുകൂടി ജ്ഞാതൃ ജ്ഞാന ജ്ഞേയ രൂപവും ഭോഗ്യ ഭോഗ ഭോക്തൃ രൂപവും ആയ ത്രിപുടിയെ ഉളവാക്കുന്നു. ഇതാണ് പ്രപഞ്ചം ഉണ്ടാകുന്ന പ്രക്രിയ. ഇതിൽ ഈ തമസും രജസും സത്വവും വിട്ടാൽ, ഗുണങ്ങളെ വിട്ടാൽ പ്രപഞ്ചമില്ല. ഗുണാന്വിതമായി മാത്രമേ പ്രപഞ്ചമുള്ളൂ. അപ്പോൾ കൂടസ്ഥ ചൈതന്യമായ തനതധിഷ്ഠാതൃ ചൈതന്യം തന്നെയാണ് ഈ വർത്തമാനാനുഭവത്തിൻ്റെ ഉണ്മ, വേറെ ഉണ്മയില്ല. അത് ഭൂതകാലാനുഭവത്തിൽ ജ്ഞാനത്തിൻ്റെ അഭാവത്തെ ഉളവാക്കുന്നു. അത് ഉളവാക്കുന്നതുകൊണ്ട് വർത്തമാനമുണ്ടാകുന്നു. എപ്രകാരം സ്ഥാണുവിൽ പുരുഷനെ കാണുന്നുവോ ചോരനെ കാണുന്നുവോ, പകല് കണ്ട വാഴ ഒരു കൈ ഒടിഞ്ഞ് ഒരു കൈ തൂങ്ങി വാഴ നിപ്പുണ്ട്, പകല് കണ്ട വാഴയാണ്, അതിൻ്റെ ചോട്ടിൽ കിളച്ചതാണ്, കിടന്നുറങ്ങിയിട്ട് മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റപ്പോൾ നിലാവത്ത് ഒരു കൈ വാഴക്കൈ ഒടിഞ്ഞ് ഒരു കൈ തൂങ്ങി നിൽക്കുന്ന വാഴയിലേക്കൊന്ന് നോക്കിയതും ഓടി പെരയ്ക്കകത്ത് കയറി കഥകടച്ച് പകുതി വസ്ത്രത്തിൽ തന്നെ പെടുത്ത് നിൽക്കുമ്പോൾ മനസ്സിലായില്ല. ഭൂതകാല അനുഭവത്തെ തമസ്സു മറച്ചു.
ശരിയല്ല, ശരിയല്ല. കരയാൻ ഉറക്കെ കരഞ്ഞ് വീട്ടുകാരെ വിളിച്ചു കൂട്ടണമെന്നുണ്ട്, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കാര്യം ഉഗ്രം പ്രഭാഷണമൊക്കെ നടത്തിയിട്ടാ പകല് മുഴുവൻ ശബ്ദം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്തൊരു ശബ്ദത്തിലാണ് പ്രഭാഷണം നടത്തിയത്, 3 ദിവസമോ 4 മണിക്കൂറോ ഒക്കെ. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതും ശബ്ദം പോയി. എടാ ഗോപാലകൃഷ്ണ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, എവിടെ? ശബ്ദം പുറത്തോട്ട് വരണ്ടേ? അതിനിടയ്ക്ക് മുട്ടും തട്ടുമൊക്കെ കേട്ട ആളുകൾ ഒന്ന് വിളിച്ചുണർത്തിയെ, വിളിച്ചു കഥമൊക്കെ തുറന്നു. ഇപ്പോൾ ആൾക്കാരൊക്കെ കണ്ടു, ടോർച്ചും അടിച്ച് നടന്നു. ഇപ്പോൾ വാഴ കണിച്ചതാണോ കണ്ടത്? അതല്ലെന്ന്. എനിക്ക് വാഴ കണ്ട അറിയാൻ പാടില്ലേ? മനസ്സിലായില്ലേ? ഞാൻ പകല് കണ്ട വാഴയെ കണ്ടതെന്നാണ് നിങ്ങൾ പറയുന്നത്, അത്രയ്ക്ക് ബോധമില്ലേ? എങ്കിലും ഉള്ളിലൊരു ചിരി വരുന്നുണ്ട്, ഇവനെ തന്നെയാണ് കണ്ടത്. ഇപ്പം നല്ല ബോധം വന്നതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ തൊടുപുഴ ഏരിയയിൽ മുഖം മൂടി കവർച്ചകൾ ഉണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവിടെ വന്നതാണ്, നമ്മൾ ആ ബഹളം വെച്ചുകൊണ്ടാണ് കയറാതെ പോയത്. എത്ര മറവായി നോക്കുക, എത്ര ഭൂതകാല മറവുണ്ടെന്ന് നോക്കുക. പകല് കണ്ട വാഴയെ മറന്നു തമസ്, അതിൽ ചോരനെ സൃഷ്ടിച്ചു രജസ്, അത് ചോരനാണ് എന്ന് താതാത്മ്യപ്പെട്ടപ്പോൾ നിലവിളിച്ചു. ടോർച്ചും വഴിയൊക്കെ ആയിട്ട് വന്നപ്പോൾ ഭൂതകാല അനുഭവം വന്നു, അതിവരറിഞ്ഞാൽ മോശമാണെന്ന് ബോധത്തെ മറച്ചു, ഒരു പുതിയ സൃഷ്ടി നടത്തി, അവരോടൊരു കള്ളം പറഞ്ഞു, വീണ്ടും കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു, പത്രമെടുത്തു, രാത്രിയിൽ കണ്ടത് അതാണെന്ന് ഇവരോട് പറയാമെന്ന് തീരുമാനിച്ചു. അവരെ ഈ വാർത്ത വെച്ച് ഭൂതകാല അനുഭവങ്ങളെ മറത്തി ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുന്ന പത്രക്കാരും, ഇങ്ങനെ കാണുന്ന കാഴ്ചക്കാരനും, ഇങ്ങനെ ഭ്രമിക്കുന്ന ജനതയും എല്ലാം ചേർന്ന് ഭരണവും ഭരണമില്ലായ്മയും ക്രോധവും താപവും ജയിലും ജയിലില്ലായ്മയും ഒക്കെയായി പോകുന്ന ഈ ലോകത്ത് അതിനകത്ത് മുങ്ങിക്കുളിച്ച് കിടന്നുകൊണ്ട് ആത്മജ്ഞാനത്തെ അന്വേഷിക്കുന്നതിനേക്കാൾ വിഡ്ഢിത്തമെന്തുണ്ട്? ഈ ഫ്രൈക്കകത്താണ് നമ്മൾ. അതിന് വെളിയിൽ നിന്നൊന്ന് നോക്കിയാൽ ആ വാഴയെയും ഈ ഇറങ്ങി പേടിച്ചവനെയും ഓടിക്കൂടി ടോർച്ചടിച്ചവരെയും അത് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങിയവരെയും രാവിലെ വാർത്തയെടുത്ത് വായിക്കുമ്പോൾ അവരെയും ഈ വാർത്തകളുണ്ടാക്കുന്ന പത്രക്കാരെയും എല്ലാം ചേർത്ത് വെച്ച് സമഞ്ജസമായി മാറി നിന്നൊരിടത്തു നിന്ന് നോക്കുന്ന നോട്ടക്കാരനായി നിങ്ങളൊന്നും അറിയാൽ ഈ പ്രപഞ്ചം പോലെ രസകരമായ ഒന്ന് മനസ്സിലായില്ല. സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിച്ച് നിത്യനിരന്തരമായി രസിക്കുന്ന ഈ ജീവൻ്റെ കൽപ്പനാവൈഭവം ഏത് കൃതിക്കാവുള്ളത്? ഇതനുഭൂതിയിലായാൽ പിന്നെ ഏത് നോവലിനാ പ്രസക്തി ഉണ്ടാകുന്നത്? ഏതാ ഇനി എഴുതാൻ വയ്യാത്തത്? മനസ്സിലായില്ല. എന്തൊരു കൽപ്പന! മായാവിയുടെ മായാജാലപ്രകടനം പോലെ മനസ്സൊരുക്കുന്ന ഈ കൽപ്പനാവൈഭവത്തിൽ മാത്രം ഒടുങ്ങുന്ന ജീവഭാവങ്ങളിൽ ഭ്രമിച്ച് നിലകൊള്ളുമ്പോൾ ഒരിക്കൽ അതിൽ നിന്നൊന്ന് പുറത്തുനിന്ന് കാണാൻ കഴിഞ്ഞാൽ, ഇതൊക്കെ പറയുമ്പോൾ അത് പുറത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഉപ്പുമാവിൻ്റെ ഉപ്പും ഒക്കെ ആസ്വദിച്ച് 3 ദിവസം അതും ഒരുമാതിരി മുങ്ങിക്കുളിച്ച് തീർക്കാം. മാത്രമല്ല നാട്ടിൽ ചെന്ന് പറയാം, കറണ്ടെടുത്ത വെള്ളത്തിൽ കുളിച്ചു എന്ന്.
നാളെ രാവിലെ ഇവർ കൊണ്ടുപോയി കുളിപ്പിക്കും കറണ്ട് എടുത്ത വെള്ളത്തിൽ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അവിടെ കുളിക്കരുത്, അത് കറണ്ട് എടുത്തതാണ്, അതിനകത്തിന് സത്തൊന്നുമില്ല, നിങ്ങളതുകൊണ്ട് ഇവിടെ തന്നെ കുളിച്ചാൽ മതി, കറണ്ട് എടുക്കാത്ത വെള്ളം ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരുന്ന് ഈ ലോകത്തിൽ നിന്ന് കണ്ടാൽ അതിൻ്റെ ഭാവന, അതിൻ്റെ വൈചിത്ര്യം, മായാവീവ മായാവി എന്ന പോലെ ഇത്ര ഗംഭീരമാണെന്ന് ആലോചിച്ചു. അപ്പം അതുകൊണ്ട് പൂർവാനുഭവത്തെയും വർത്തമാനാനുഭവത്തെയും ഭേദമായി കാണുന്നു. അപ്പോൾ കൂടസ്ഥ ചൈതന്യമായ തനതധിഷ്ഠാന ചൈതന്യം തന്നെയാണ് ഈ വർത്തമാനാനുഭവത്തിൻ്റെയും ഉണ്മ. അപ്രകാരം തൻ്റെ സഹജസ്വരൂപം അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ട് സ്ഥൂല സൂക്ഷ്മ ഉപാധികളിൽ ആത്മബുദ്ധി താതാത്മ്യപ്പെടുന്നു. അത് സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നു. അതില്ലാതെ ബോധത്തിൽ നിന്നാൽ ദുഃഖേഷു അനുദ്വിഗ്ന മനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതതിർ മുനിരുച്യതി ഗീത വളരെ ഭംഗിയായിട്ട് പറയും. നിദ്രാദൗ ജാഗരസ്യന്തേയോ ഭാവ ഉപജായതി തം ഭാവം ഭാവയൻ രാമ ജീവൻ മുക്ത സദാ ഭവേത് എന്ന് വസിഷ്ഠൻ പറയും. ഹേ രാമ, വസിഷ്ഠരാമായണം, ഹേ രാമ, നിദ്രാദൗ നിദ്രയുടെ ആദിയിൽ, ജാഗരസ്യാന്തേ ജാഗ്രത്ത് നിലച്ചു, നിദ്രയിൽ മനസ്സ് ലയിച്ചിട്ടുമില്ല ആ അവസ്ഥയിൽ, നിദ്രാദൗ ജാഗരസ്യാന്തേ യോ ഭാവ ഉപജായതേ ഏതൊരു ഭാവമാണോ അപ്പോൾ ഉളവാകുന്നത്, തംഭാവം ഭാവയൻ, തംഭാവം ഭാവയൻ രാമ ജീവൻ മുക്ത സദാ ഭവേത്. ആ ഭാവത്തെ ഭാവിച്ച് നീ സദാ സർവദാ ജീവൻ മുക്തനായാലും. അപ്പോൾ എത്ര നമ്മളിത്രയും കാലമായി പഠിക്കുന്നു, നമ്മൾ ഉറങ്ങാറുണ്ട്, ഉണരാറുണ്ട്, സ്വപ്നം കാണാറുണ്ട്, ജാഗ്രതയിലെ വസ്തുക്കൾക്ക് വേണ്ടി ഉഴറി ഓടാറുണ്ട്, കണ്ട വസ്തുക്കളിൽ കാംക്ഷ പൂണ്ടിട്ടവൾ കൊണ്ടുവാ കൊണ്ടുവാ എന്ന് ശഠിക്കുമ്പോൾ അതിന് പുറകെ മിണ്ടാതെ മണ്ടുന്ന ബോധം മനസ്സിലായില്ല. കല്യാണ സൗഗന്ധികത്തിലെ ഭീമനെയും പാഞ്ചാലിയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളങ്ങനെയാണ് കേട്ടത്. ചിലരെങ്കിലും കണ്ട വസ്തുക്കളിൽ കാംക്ഷ പൂണ്ടിട്ട് ഈ മായാവൃതമായ ചേതസ് കൊണ്ടുവാ കൊണ്ടുവാ എന്ന് ശഠിക്കുമ്പോൾ മിണ്ടാതെ മണ്ടുന്ന ബോധം, പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വിഷയങ്ങളിലൂടെ ബോധസത്വ വിഷയാകാരമായി പാഞ്ചാലിയായി ഓടുമ്പോൾ മനസ്സിലായില്ല. പഞ്ചേന്ദ്രിയ വ്യാപാരങ്ങളാകുന്ന ബോധങ്ങളിൽ ശക്തനായ ഭീമൻ ജീവബോധം അവയെ തേടാനിറങ്ങി പുറപ്പെടുമ്പോൾ ആ വിഷയവ്യാപാരം ആരംഭിക്കുന്നതിന് മുമ്പ് നിദ്രാദൗ ജാഗരസ്യാന്തേ അഭാവം നമ്മൾ കാണുന്നില്ല. ജാഗ്രത്തിലെ ആഗ്രഹങ്ങളുടെ കൂമ്പാരവും സ്വപ്നത്തിലെ ആഗ്രഹങ്ങളുടെ വിസ്തൃത ഭാവങ്ങളും മാത്രം വെച്ച് പ്രപഞ്ചം രചിച്ച് ശാന്തി അവയിലാണെന്ന് കൽപ്പിച്ച് അവയെല്ലാം നേടാനോടി ഓടിത്തളർന്ന് അവശനായി ഇനിയും ഒരോട്ടത്തിന് ബാല്യമില്ലാതെ ശരിയല്ല
തളരുമ്പോൾ ജാഗ്രത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സുഷുപ്തിയുടെയും വൈഭവങ്ങളറിഞ്ഞ് തമസിൻ്റെയും രജസിൻ്റെയും സത്വത്തിൻ്റെയും ഭാവഹാവാദികൾ മനസ്സിലാക്കി ഗാഢമായ സുഷുപ്തിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ജാഗ്രത് അവസാനിക്കുന്നിടത്ത് ഭാവിച്ചാൽ, ഹേ രാമ, നിനക്ക് സദാ ജീവൻ മുക്തനായി ഭവിക്കാം. ഇതിനോട് ബന്ധപ്പെട്ടതാണ് ചോദിക്കുക. ആ അർത്ഥത്തിലാണ് നിശ്ചയമായും വിളിക്കുക, സംശയമേ വേണ്ട. കാരണം അനുഭൂതി എന്ന പദം പലതരത്തിൽ നിങ്ങൾ ഉപയോഗിക്കാറുള്ളത് കൊണ്ടാണ് ആ അർത്ഥത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞത്. ആ പദവും ഉപയോഗിക്കാം, പക്ഷെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേ അർത്ഥമാണെങ്കിൽ. അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, സീരിയൽ കണ്ടിട്ട് അനുഭൂതി ഉണ്ടാവാറുണ്ട്. ആ അനുഭൂതി ഉള്ളവരോട് ഇരിക്കുമ്പോൾ അങ്ങ് ആ ചോദ്യം ചോദിക്കുമ്പോൾ അതാണ് അനുഭൂതി എന്ന് പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഇപ്പോൾ വീട്ടിൽ പോവും, എന്നാൽ പിന്നെ സീരിയൽ കണ്ടാൽ പോരെ. അങ്ങല്ല, ഇപ്പോൾ പോവും, സീരിയൽ കണ്ടാൽ പോരെ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ആ അർത്ഥത്തിലാണെങ്കിൽ അങ്ങ് പറഞ്ഞത് പൂർണ്ണമാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ, ഏ രാമ, നീ നിൻ്റെ മനസ്സിനെ നിർത്ത്. ജാഗ്രത് നിലച്ചു, നിദ്രയിൽ മനസ്സു ലയിച്ചിട്ടുമില്ല എന്ന ഘട്ടത്തിൽ യാതൊരു സ്ഥിതിയോ ആ ഭാവത്തെ, ആ മനസ്സിൻ്റെ നിലയെ ഭാവിച്ചുകൊണ്ട് സദാ വസിക്കുന്നതായാൽ, ഹേ രാമ, നീ ജീവൻ മുക്തനാകുന്നു. ലോകചിന്തകളില്ലാതെയും അജ്ഞാനത്തിൽ ലയിക്കാതെയും ജാഗ്രത്തിലെ ലോകചിന്തകളറ്റു തമോവൃതമായ അജ്ഞാനാന്ധകാരം ആയ സുഷുപ്തി വന്നിട്ടുമില്ല. ആത്മാനന്ദസ്ഫുരണാവസരത്തിൽ മാത്രമേ ഈ നിലയുള്ളൂ. അനാത്മവസ്തുക്കളിൽ ഇതം വൃത്തിയിൽ അഹം വൃത്തി വരെ എത്തി സ്ഥൂലിച്ച് നിലകൊള്ളുന്ന ആത്മബുദ്ധിയിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളിൽ ആവരണമെന്നും വിക്ഷേപമെന്നുമുള്ള രണ്ട് ശക്തികളാൽ സ്വരൂപച്യുതി വന്ന് ഭ്രമിച്ച് വ്യഥിതനും വ്യവഹാരിയുമായിത്തീരുന്നു ജീവൻ. ഇതാണ് പൊതുവെയുള്ളത്. ഇതമെന്ന സാമാന്യവൃത്തിയിൽ തോന്നി അഹംപദാർത്ഥമായി സുഖദുഃഖങ്ങളെ ഉളവാക്കുന്ന അവിദ്യയെ എങ്ങനെ വ്യവച്ഛേദിച്ച് തള്ളാം? അത്രയും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രഥമ ഭാഗം, നമ്മൾ എടുത്തിടത്തോളം ഭാഗം ഏതാണ്ട് തീർന്നു. അഹന്തയെ എങ്ങനെ വ്യവച്ഛേദിച്ച് തള്ളാം? സ്ഥൂലത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന അഹന്തയെ സ്ഥൂലത്തിൽ നിന്ന് വേറായിട്ട് കാണണം. സ്ഥൂല വസ്തുക്കളിൽ ഭ്രമിച്ച അഹന്ത, ഞാൻ അധ്യാപകൻ എന്നതിലെ അധ്യാപകനെ പിരിക്കണം. അപ്പോൾ ആ സ്ഥൂലത്തിൽ നിന്ന് വേറായി അഹന്തയെ കാണും. അതുപോലെ സ്ഥൂലത്തിൽ നിന്ന് വേറിട്ട് സൂക്ഷ്മത്തിൽ വ്യാപിച്ചിരിക്കുന്ന അഹന്ത, സ്ഥൂല ശരീരമൊക്കെ വിട്ടു സൂക്ഷ്മമായ ബുദ്ധിയിലായി, അതിനെ വ്യവച്ഛേദിച്ചറിയണം. അതുപോലെ തന്നെ സൂക്ഷ്മത്തിന് കാരണമായ സ്ഥൂല സൂക്ഷ്മങ്ങളുടെ എല്ലാം ബീജമായ കാരണത്തിൽ വ്യാപിച്ചിരിക്കുന്ന അഹന്തയെ ആ കാരണത്തിൽ നിന്ന് വേറിട്ട് മനസ്സിലാക്കണം. അങ്ങനെ കണ്ടാൽ ആവരണം, വിക്ഷേപം എന്ന രണ്ട് ശക്തികളും അവയുടെ ഫലമായി തോന്നിയ മൂന്ന് അവസ്ഥകളും, അവ കൊണ്ടാണ് ഈ അവസ്ഥയുണ്ടാകുന്നത്, അവസ്ഥകളും തന്നിൽ നിന്ന് വേറായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനെ പൃഥക്കരിച്ച് മനസ്സിലാവും. അപ്പോൾ അവ അനാത്മവസ്തുക്കളായി
നിഷേധിക്കപ്പെടും. അപ്പോൾ ആത്മാവ് ദ്രഷ്ടാമാത്രമാവും, സാക്ഷി പോലുമല്ല, ദ്രഷ്ടാമാത്രം. അപ്പോൾ ദ്വൈത വസ്തുക്കളുടെ ഇല്ലായികയാൽ അഹം പദാർത്ഥമായി അനുഭവത്തിൽ വരും. ഇത്രയാണ് നമ്മൾ എടുത്തിടത്തോളം ഭാഗത്തിൻ്റെ സംക്ഷിപ്ത രൂപം. ഇത് നന്നായി മനസ്സിലാകാൻ ഞാൻ പറഞ്ഞ പോലെ അനേക ഗ്രന്ഥങ്ങളുണ്ട് എങ്കിലും മഹാകാശ ഘടാകാശ മഹാകാശ ജലാകാശ ബിംബാകാശ തലങ്ങളെ വിവരിക്കുന്ന രാമഹൃദയം വിസ്തൃതമാണ്. പഠിച്ചു നോക്കാം. ഇനി നമുക്ക് ശിഷ്യപരീക്ഷണത്തിൻ്റെ 9 ശ്ലോകത്തിലേക്ക് വരാം. അപ്പോൾ ഇഹത്തിലും പരത്തിലുമുള്ള ഭോഗ്യവസ്തുക്കളിൽ അസക്തനായ, ലോകം അനിത്യമെന്ന് ആത്മാവ് നിത്യമെന്ന് അറിവുള്ളവനായ, ആത്മാവാണ് നിത്യം, ലോകം അനിത്യമാണ് അറിഞ്ഞു കഴിഞ്ഞു, കേട്ടതന്നെ അറിഞ്ഞു, ഇത് പഠിപ്പിച്ചു, സ്വാധ്യായം കഴിഞ്ഞു, പ്രവചനം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഞാനെന്ന അഹന്തയുണ്ടോ? ഇല്ല. അങ്ങനെ സർവവ്യാപകമായി ചൈതന്യം വിളങ്ങുമ്പോൾ എൻ്റെ നിൻ്റെയുണ്ടോ? ഇല്ല. എന്നിട്ടും നീ മോക്ഷത്തെ ഭയപ്പെടുന്നതായി തോന്നുന്നുവല്ലോ, എന്നിട്ടും നീ ഇന്ദ്രിയങ്ങളിൽ ഭ്രമിക്കുന്നുവെന്ന് കാണുന്നുവല്ലോ, എന്നിട്ടും നീ വിഷയരതനായിരിക്കുന്നുവല്ലോ, എന്നിട്ടും നീ നിന്റെയെന്നും എൻ്റെയെന്നും വ്യാമോഹിച്ച് വ്യവഹാരാദികളിൽ പെട്ടുപോകുന്നുവല്ലോ. വ്യവഹാരം കേസ്, എൻ്റെ ആശ്രമത്തിൽ ഗോപാലൻ്റെ പശു കയറി, അതിനൊരു പോലീസ് സ്റ്റേഷന് കേസ്, എൻ്റെ ശിഷ്യനെ ശങ്കരൻ തല്ലി, അതിന് വേറൊരു പോലീസ് സ്റ്റേഷന് കേസ്. ഞാൻ തൊടുപുഴയ്ക്ക് പ്രഭാഷണത്തിന് പോരുമ്പോൾ ഒരുത്തൻ ജൗളി ഉയർത്തി കാണിച്ചു, അതിനൊരു പെറ്റി കേസ്. ആത്മജ്ഞാനത്തിൽ നിലകൊള്ളുമ്പോഴും നീ ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് എന്നോട്, എന്ന് നിങ്ങളോട്, എന്നോടെന്ന് പറഞ്ഞത് കുഴപ്പമില്ല, നിങ്ങളോടെന്ന് പറഞ്ഞപ്പോൾ ഒരു ദേഷ്യം വന്നേക്കും, ചോദിച്ചാൽ പുറത്തുള്ളവരോടല്ല. നിങ്ങളിതെല്ലാം പഠിക്കുമ്പോൾ ഭാവന ചെയ്യുന്നത് പുറത്തു വല്ലവരും ഇങ്ങനെയൊക്കെ ഉണ്ടോ, നിങ്ങളുടെ പരിചയക്കാർ അവരുടെ മുഴുവൻ സജീവ ചിത്രം കൊണ്ടുവന്ന് സ്വാമി അതാണ് കൊള്ളിച്ചത് ഇതാണ് കൊള്ളിച്ചതെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് പുറത്തിറങ്ങി ഇൻ്റർവെൽ സമയത്ത് അത് ചർച്ച ചെയ്യുകയും വീണ്ടും ഒരു മായാവൃത ചൈതന്യം കൊണ്ട് തമസും രജസും സത്വവും കളിച്ച് വീണ്ടും നിങ്ങൾ കേമന്മാരും അവർ മോശമാവും. മനസ്സിലായില്ല? ഞാൻ എന്നെയും നിങ്ങളെയും മാത്രമാണ് പറഞ്ഞത്. ഇതിന് സമാനങ്ങളായ ഒരുപാട് ലോകങ്ങൾ പുറത്തുണ്ടാവും, അത് നമ്മുടെ ഈ പഠിത്തത്തിലില്ല, സംശയം വേണ്ട. നിങ്ങളിത് കാസറ്റിലോ അവിടെ എവിടെയോ കേൾക്കി കൊണ്ട കേൾപ്പിച്ച് അത് ചിലത് കൊണ്ട് കൊടുക്കുന്നത് വളരെ ആലോചിച്ചാണ്. ഇതുപോലെ സംഭവിച്ച ഒരാളിൻ്റെ കൈ കൊണ്ട കൊടുക്കും. ഒന്ന് കേക്ക്, അവിടുത്തെ അജ്ഞാനത്തെയൊക്കെ കട്ടിയാണ് നിങ്ങൾ ഈ കൈ പിടിച്ചിരിക്കുന്ന അജ്ഞാനം, മറക്കണ്ട. ഇതെല്ലാം ഞാനാണ് എന്ന് വിചാരിച്ച് ആത്മപക്ഷത്ത് ബോധതലത്തിൽ നിലനിർത്തി ഒന്ന് മനസ്സിലാക്കിയാൽ, അതുകൊണ്ടൊരു പൊതുപേരായിട്ട ശിഷ്യ പരീക്ഷണം, അല്ല ജനക പരീക്ഷണം എന്നല്ല, ഗോപാല പരീക്ഷണം എന്നല്ല, എനിക്കും നിങ്ങൾക്കും ഒക്കെ ചേർന്നത് നിഷ്കപടമായി അതിനെ ഉൾക്കൊണ്ടാൽ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും
എന്ത് ഇങ്ങനെ? ഒമ്പതാം ശ്ലോകം എടുത്തോളൂ. ധീരസ്തു ഭുജ്യമാനോപി പീഡ്യമാനോപി സർവദാം ആത്മാനം കേവലം പശ്യൻ നതുഷ്യതി നകുപ്യതി. ധീരസ്തു ഭുജ്യമാനോപി പീഡ്യമാനോപി സർവദാം ആത്മാനം കേവലം പശ്യൻ നതുഷ്യതി നകുപ്യതി. ധീരഹ തു ഭോജ്യമാനഹ അപി പീഡ്യമാനഹ അപി സർവദാ കേവലം ആത്മാനം പശ്യൻ നതുഷ്യതി നകുപ്യതി. ധീരനാകട്ടെ, വിവേകിയാകട്ടെ, ധീ കേവലമായ ബോധത്തിൽ രമിക്കുന്നവനാകട്ടെ ധീരൻ. ധീ തത്ര ധീയിൽ രമതെ രമിക്കുന്നവൻ, ധീയിൽ ബുദ്ധി സദാ സർവദാ ആത്മാവിലൂന്നി രമിക്കുന്നവൻ. ബുദ്ധിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ബുദ്ധി ആത്മാവിലേക്ക് ഊന്നൽ നൽകുമ്പോൾ മനസ്സും വിഷയങ്ങളും ഇല്ലാതാവും. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സ് സങ്കല്പവികൽപ്പങ്ങളെ ഉണ്ടാക്കുകയും ബുദ്ധി അതിനടിപണിയുകയും ചെയ്യും. ബുദ്ധിയെയും കൊണ്ടാണ് കൊള്ളക്കാരനായി മനസ്സ് പറക്കുന്നത്, അല്ലാതെ പറക്കുകയല്ല. അതുണ്ടാകാതിരിക്കണമെങ്കിൽ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കുകയും ആത്മാവിൽ ബുദ്ധിയെ നിർത്തുകയും വേണം. ഒരേ സമയത്ത് ഒരെണ്ണം പോരാ, ഒരെണ്ണം ഉണ്ടാവും. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ നിവർത്തിപ്പിച്ചു, സംഘർഷം കൂടും, മുറിയൊക്കെ അടച്ച് ഇനി വിഷയവികാരമില്ല എന്ന് തീരുമാനിച്ച് അവിടെ ഇരിക്കുകയാണ്. 15 കൊല്ലം ഒരിരിപ്പാണ്. ഇപ്പോൾ സ്പീക്ക് സെൻ്ററും പോയി, വെറുതെ ഇരുന്നാൽ അതും പോവും. ഇപ്പം മൗനിയായി, മുനിയായി, അക്ഷരാർത്ഥത്തിൽ മുനിയായി. പക്ഷേ ആരെയെങ്കിലും കാണുമ്പോൾ എഴുതി കാണിക്കണമെന്ന് ത്വരയുണ്ടാവും. ആ എഴുതി കാണി, കാരണം ഇത്രയും കാലം ഇരുന്നത്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വേണം. വിഷയാവിനിവർത്തന്തി നിരാഹാരസ്യ ദേഹിനഃ. നിരാഹാരത മാത്രം പോരാ, രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതി. പരം ദൃഷ്ടി വേണം. അതുകൊണ്ടാണ് ധീരനാവണം, പരം ദൃഷ്ടി, ആത്മദൃഷ്ടി വേണം. ആത്മാവിൽ ആത്മനാ തുഷ്ടനാവണം. ഇല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനെ പോലെ ഈ മനസ്സ് പ്രകടമായ സഭയിൽ നിന്ന് മുട്ടിക്കും. ഹരന്തി ഹരന്തി പ്രസഭം മന. ക്ഷണനേരം മതി. പെരുന്ന് ക്ലാസ്സൊക്കെ കേട്ടു, ഭക്ഷണം കഴിഞ്ഞു വരുമ്പോൾ ആ ഇരിപ്പിടത്തിൽ ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ ഈ പഠിച്ചൊക്കെ മറന്നുപോകും. ഒന്ന് നോക്കും,
എഴുന്നേക്ക്, ഞാനാ അവിടെ ഇരുന്നേ, എൻ്റെ സീറ്റാ. പയല് നോക്കുന്നില്ലാന്ന് കണ്ടു. അങ്ങനെ ചൂടിങ്ങോട്ട് വരുന്നതിനിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ട് സ്റ്റേജിലേക്ക് നോക്കി പഠിപ്പിക്കുന്നയാളിനെ കണ്ടാൽ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നു. ഞാൻ അവിടെ ഇരുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഇരുന്നു, ഞാനിപ്പുറത്തിരുന്നോളാം. ഇന്ന് മാറിയിരിക്കും. എത്ര പെട്ടെന്നാണ് പ്രകടമായ സഭയിൽ നിന്ന്, എത്ര ഗംഭീരനാണ് ഈ മനസ്സ്. വിശേഷത്തിലേക്ക് വീഴുമ്പോൾ നിങ്ങളൊക്കെ വന്നു ക്ലാസ്സിന്, കണ്ണൂർ, പയ്യന്നൂർ, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, ഇവിടെയൊക്കെ ഉള്ളവരുണ്ടാവുമായിരിക്കും ഒന്നും രണ്ടുമൊക്കെ വീതം. അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കാം. അല്ല, എല്ലാവരും തൊടുപുഴയല്ലാന്ന് വിചാരിക്കാം. ഏ, പല സ്ഥലത്തുനിന്നാണെന്ന് തോന്നുന്നു അല്ലേ. ഏ, ആ പെരിന്തൽമണ്ണയുണ്ട്, പെരിന്തൽമണ്ണ. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തുനിന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിരുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു. ഒന്നാം ദിവസം പരിചയമൊക്കെ ആയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ക്ലാസ്സിന് മുമ്പ് പറയാൻ തുടങ്ങിയിരുന്നു, പരദൂഷണം അല്പം. അത് തീർക്കുന്നതിന് മുമ്പ് ക്ലാസ് തുടങ്ങി. വന്നിരുന്നിട്ടൊരു പ്രകടമായ സഭയാണ്. അപ്പോൾ അതൊക്കെ ക്ലാസ്സൊക്കെ ഒന്ന് തുടങ്ങി. തുടങ്ങി കഴിഞ്ഞൊരു അല്പം കഴിഞ്ഞപ്പം പോകുന്ന കൂടെ ഇങ്ങനെ തോണ്ടി പതുക്കെ ഇറങ്ങി. അപ്പോഴാണ് വാതൊക്കെ നിൽക്കുന്നയാൾ, എന്താ ക്ലാസ്, ഞങ്ങളിപ്പോൾ വരാം, ഒരു അത്യാവശ്യമുണ്ട്, അത് തീർത്തിട്ട് വരാം. പോയി അവിടെ മാറി ഒരിടത്തിരുന്ന് ഒരു ഒന്നര മണിക്കൂർ ക്ലാസ്. മനസ്സ് പ്രകടമായ സഭയിൽ നിന്ന് കൊള്ളക്കാരൻ അടിച്ചുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോവാണ്. പേരൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തു, തൊടുപുഴ ഉണ്ടെന്ന് ഉറപ്പാക്കി. ക്ലാസ്സൊക്കെ റെഡിയായി. പതുക്കെ നിന്നു. പതുക്കെ ഊട്ടിയൊക്കെ ഒന്ന് കാണണം എന്നാണ് വിചാരിച്ച്. അത് കൂടെ ദൂരെയാണ് തോന്നൂല്ലേ. ഇടുക്കി അടുത്താണ്, അല്ല പവർ ഹൗസ് അടുത്താണ്. ആ ക്ലാസ് ഇനിയും സ്വാമിയുടെ ക്ലാസ് എവിടെയൊക്കെ ഉണ്ടാവും. ഇവിടെ വരെ വന്നപ്പോൾ പവർ ഹൗസ് ഒന്ന് കണ്ടില്ലെങ്കിൽ നേരെ പോയി. കൊള്ളക്കാരൻ കൊള്ള മുതൽ അടിച്ചുകൊണ്ട് പോകുന്ന പോലെ കൂടെ ആളിനെയും കൂട്ടി പോവുക, വളരെ എളുപ്പമാണ്. അപ്പോൾ എന്തെല്ലാം പണി ഈ മനസ്സ് കാണിക്കും. പരംദൃഷ്ടി ഉണ്ടായില്ലെങ്കിൽ ഇവൻ ഏത് സഭയിൽ നിന്നും മോഷ്ടിക്കും. വിഷയം ങ്ങളിൽ നിന്ന് വിനിവർത്തിപ്പിച്ചാലും എന്നാണ് ആചാര്യൻ പറയുന്നത്. അതിനിടയ്ക്ക് കണ്ണൂരുകാരെ കണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഇത് പറഞ്ഞ നിലയ്ക്ക് ഇനി പോകാനും നിവർത്തിയില്ലല്ലോ. പോണമെന്ന് തോന്നിയാൽ പോകണം കേട്ടോ. പോയില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പവർ ഹൗസ് കാണും. അപ്പോൾ പിന്നെ മാത്രമല്ല, ആകെ കാണേണ്ടത് പവർ ഹൗസാണ്. മനസ്സിലായില്ല. ഏ, ഒരു ആന്തരികമായ പവർ ഹൗസ് ഉണ്ട്. അത് കണ്ടാൽ കഴിച്ച ശരിയായി, പിന്നെ ഒരു പവറും കാണേണ്ടി വരില്ല. അതുകൊണ്ട് സ്വാമി ശിവാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഗുരുവിരിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു പായടി മൂലമറ്റം പാറടി. കേട്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഏ, ആ എന്നാൽ ഇത് കേൾക്കണം. ഗുരുവിരിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു പായടി അടി മൂലമറ്റം പാറടി. ഇങ്ങനെ കേട്ടിട്ടില്ല. എവിടെയായി മൂലമറ്റം? മൂലാധാരത്തിനറ്റം, മൂലമറ്റം. ടിക്കറ്റ് എടുത്താൽ പറ്റിയല്ല, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ പഠിക്കണം. മൂലം അറ്റം, മൂലമറ്റം. മനസ്സിലായില്ല. ഏ,
മൂലത്തിൻ്റെ അറ്റമേതോ അത് മൂലമറ്റം. ഇനി അതും മനസ്സിലായില്ല. ഇങ്ങനൊരു സ്ഥലമുണ്ട്. ഇപ്പം മൂലമറ്റത്ത് പോയി ചുരാൻ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്ത് മൂലമറ്റം വരെ പോയിട്ട് പവർ ഹൗസും കണ്ട് തിരിച്ചു വരും. പക്ഷേ മൂലമറ്റത്തെ പവർ ഹൗസ് കാണൂല, അതിന് പണി വേറെയാണ്. ഇങ്ങനൊരു പണിയുണ്ട്. അപ്പം അതുകൊണ്ട് ധീരനായാൽ, ധീരഹാത്തു വിവേകിയാവട്ടെ, ധീരനാവട്ടെ, ആത്മതുഷ്ടിയുള്ളവനാവട്ടെ, ഭോജ്യേമാനഹ അഭി, ഭോജ്യമാനഹ അഭി, ഭോജ്യേ മാനഹ അഭി, പൂജിപ്പിക്കുമ്പോഴും ആരെങ്കിലും തന്നെ പൂജിപ്പിക്കുന്ന അവസരത്തിലും, പീഡ്യമാനഹ അഭി, പീഡിപ്പിക്കുമ്പോഴും, ഭോജ്യേമാനഹ ഭുജ ഭുജ രക്ഷായാം രക്ഷിക്കുമ്പോഴും, അതുകൊണ്ടാണ് രണ്ട് പദം വന്നേ, കഴിപ്പിക്കുമ്പോഴും എന്നല്ല. ഭോജനം എന്ന് പേര് വന്നത് തന്നെ രക്ഷിക്കുന്നതുകൊണ്ട് ഭോജ്യം. രക്ഷയ്ക്കുള്ളതിൽ കൂടുതൽ കഴിച്ചാൽ പീഡ്യം. മനസ്സിലായില്ല. രജിസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ട്, പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്, മുഴുവൻ മുതലാക്കരുത്. ഇന്നലെ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ വഴിക്ക് വെച്ച് കയറി ഹോട്ടലിലെ പോലെ ആവരുത്. നമ്മളൊന്നിച്ചുണ്ടായിരുന്നതുകൊണ്ട് അത് പറയാവോ? ഞാനല്ലേ അറിഞ്ഞുള്ളൂ. ഇപ്പം ഇവർ മനസ്സിലാക്കിയില്ലേ നമ്മളൊന്നിച്ചായി ഇന്നലെ വന്നതാണ്? വല്ല കാര്യമുണ്ടോ? വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നു. അപ്പം നേരത്തെ ടിക്കറ്റ് എടുത്തു. 10 രൂപയുള്ളൂ നല്ല ഭക്ഷണത്തിന് പയ്യന്നൂർ. സ്പെഷ്യൽ ഊണാണെങ്കിൽ പായസം വരെയുള്ളതിന് 15 രൂപയുള്ളൂ. കൂട്ടത്തിലാണെങ്കിൽ വറ്റൽ വരെ ഗംഭീരമായിട്ട് തരും. അങ്ങനെയുള്ള ഭക്ഷണമാകട്ടെ പയ്യന്നൂർ. ഏത് ഹോട്ടലിൽ കയറിയാൽ അവിടുന്ന് ഞങ്ങളൊക്കെ കൂടെ ഒന്നിച്ച് പോകുന്നത്, അതുകൊണ്ട് ശീലമുണ്ട്. അപ്പോൾ വന്ന് തൊടുപുഴ എത്തുന്നതിന് മുമ്പ് ഉച്ചയായപ്പോൾ തൃശ്ശൂർ വന്നിറങ്ങി ഹോട്ടലിൽ കയറി ഞങ്ങൾ. 25 രൂപ പൈസ ആദ്യം വാങ്ങിച്ചു. ഉണ്ണാൻ കയറിയപ്പം മോശമായ ചോറും മോശമായ കറികളും, എന്നാലും രക്ഷപ്പെട്ടില്ലെങ്കിലും വേണ്ടുകയില്ല. രൂപ 25 മുതലാക്കിയിട്ട് തന്നെ കാര്യം. അവസാനം 3 ആവർത്തി ഊണ് കഴിഞ്ഞ് 4 ആവർത്തി മേടിച്ച് കുഴച്ച് വെച്ച് എഴുന്നേറ്റ് കൈ കഴുകി ഞങ്ങൾ പോന്നു. അപ്പോ ഭോജ്യേമാനഹ ഭുജ രക്ഷായാം, രക്ഷയ്ക്ക് വേണ്ടുന്നതിൽ അധികം വന്നാൽ അത് ഭോജ്യല്ല, പീഡനമാണ്. അപ്പോ രക്ഷിക്കുന്നതുകൊണ്ട് ഭോജ്യം, ഭുജരക്ഷായാം. ഭൂമിയെ രക്ഷിക്കുന്നതുകൊണ്ട് ഭൂബുക്ക്, ഭൂബുക്ക് ഭൂപാലൻ. അപ്പോൾ ഭുജവും രക്ഷിക്കുന്നത് കൊണ്ടാണ് ഭുജം എന്ന് പേര് വന്നത്. ഭാരതീയ സംസ്കൃതി പ്രകാരം കൈ രക്ഷിക്കാനുള്ളത് മാത്ര, പീഡിപ്പിക്കാനുള്ളതല്ല. കാരണം അതിന് ഭുജം എന്നാണ് പറയുക. ഭുജരക്ഷായാം, യാതൊരുവൻ്റെ ഭുജം നിർദ്ദിഷ്ടമായ രക്ഷയ്ക്കല്ലാതെയുണ്ടോ അവൻ്റെ ജീവിതം അഭിശപ്തമാണ് എന്ന് വൈദിക സംസ്കൃതി.
അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ തല്ലി അച്ഛൻ കൈ കൊണ്ടിരിക്കുന്നത്. കാരണം അറിയാതെ ആ കൈ അതിനുള്ളതല്ല, രക്ഷിക്കാനുള്ളതാണ്. ഭുജരക്ഷായാം ഭോജ്യമാനേപി സർവദാ ഭോജ്യമാനേപി, അല്ല സോറി സർവദാ അടുത്തതാണ്, ഭോജ്യമാനേപി പീഡ്യമാനേപി പീഡ്യമാനഹ അപി, രക്ഷിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും ദ്വന്ദ്വങ്ങളാണ് എല്ലായ്പ്പോഴും ഏത് സമയത്തും. കേവലം ആത്മാനം പശ്യൻ, കേവലമായ ഉപാധിരഹിതമായ സർവോപാധി വിനിർമുക്തമായ ഒരു ഉപാധിയുമില്ലാത്ത ആത്മാവിനെ കാണുന്നു അവൻ. ന തുഷ്യതി സന്തോഷിക്കുന്നില്ല, ന കുപ്യതി കോപിക്കുന്നുമില്ല. രണ്ട് കാര്യമുള്ളൂ, ഇത് ആത്മാവാണെന്ന് ഞാനറിയുന്നു, ഇവരും ആത്മാവാണെന്നറിയുന്നു, അതു നീയാകുന്നു തത്വമസി മഹാവാക്യാർത്ഥജ്ഞാനം. അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു, അയമാത്മാ ബ്രഹ്മ ആ ആത്മാവ് ബ്രഹ്മമാകുന്നു, പ്രജ്ഞാനം ബ്രഹ്മ അഖണ്ഡബോധം ബ്രഹ്മമാകുന്നു. നാല് വൈദിക മഹാവാക്യങ്ങളാണ്. കേവലമായ തത്പദം കൊണ്ട് അത് ബ്രഹ്മം, ത്വംപദം കൊണ്ട് ഉപാധിരഹിതനായ ജീവൻ. അസിപദം കൊണ്ട് തദൈക്യം, ജീവപരയോരൈക്യം ഉപാധിരാഹിത്യത്തിൽ, ഉപാധിരഹിതമായി നിൽക്കുന്ന ഒരുവൻ ഉപാധി പരിച്ഛിന്നനായി കാണുന്ന ഒരുവനെ, കൂടി ഉപാധിരഹിതനായി കാണുമ്പോൾ ഉപാധി പരിച്ഛിന്നനായവൻ ഉപാധിയിൽ കാണുന്നത് അജ്ഞാനം കൊണ്ടു മാത്രമാണെന്നറിയുമ്പോൾ എങ്ങനെ വെറുക്കപ്പെടും, എങ്ങനെ ശിക്ഷിക്കും, എങ്ങനെ കൊല്ലും. അറിവ് വന്നവൻ കൊല്ലുമെന്നും ശിക്ഷിക്കുമെന്നും തല്ലുമെന്നും ദുഃഖിക്കുമെന്നും സുഖിക്കുമെന്നും പറയുന്നതിനേക്കാൾ മണ്ടത്തരം ശാസ്ത്രീയമായി എന്തുണ്ട്? അറിവ് അച്ഛനാകട്ടെ, അറിവ് മകനാകട്ടെ, അറിവ് സന്യാസിക്കാകട്ടെ, അറിവ് ഗൃഹസ്ഥനാകട്ടെ, അറിവ് ബ്രഹ്മചാരിക്കാകട്ടെ, വാനപ്രസ്ഥനാകട്ടെ, അറിവ് കൂലിവേലക്കാരനാകട്ടെ, പണക്കാരനാകട്ടെ, അറിവുള്ളവൻ ഉപാധിരഹിതമായി ആത്മഭാവം കൈവന്നവൻ, അത് വരാത്ത ഒരുവന്റെ ചെയ്തികളെ എങ്ങനെ വിലയിരുത്തും? ചോദ്യം മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. അയാൾ അജ്ഞാനത്തിലാണെന്നറിഞ്ഞ് കൃപ തോന്നുകയല്ലാതെ എങ്ങനെ വെറുക്കും, എങ്ങനെ കോപിക്കും?
എങ്ങനെ ദുഃഖിക്കും? എനിക്കവൻ്റെ ചെയ്തിയിൽ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞാൽ ഉപാധിരഹിതമായ ആത്മാവിനെ ദർശിച്ചില്ലെന്നല്ലേ. എനിക്കവനോട് കോപമുണ്ടെന്ന് പറഞ്ഞാൽ ഉപാധിരാഹിത്യം വന്നില്ലെന്നല്ലേ. രാമകൃഷ്ണന്മാരെയും ശങ്കരാദ്യന്മാരെയും ക്രിസ്തുനബിമാരെയും ഒക്കെ ഈ ദൃശ്യകോണത്തിൽ നിന്നുകൊണ്ട് ഈ ദൃഷ്ടികോണത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തുമ്പോഴാണ് ഉപാധിരഹിതമായ ഒരു തലത്തിൽ അവരുടെ നിലയെ ബോധ്യപ്പെടുക. ഉപാധിരഹിതമായി ആ തലത്തിലൊന്ന് ചിന്തിച്ചു നോക്കുക. ശിക്ഷിക്കുമ്പോഴും രക്ഷിക്കുമ്പോഴും ധീമാൻ, ധീരൻ, കേവലനായ ആത്മാവിനെ ദർശിച്ചുകൊണ്ട് സന്തോഷിക്കുന്നുമില്ല, കോപിക്കുന്നുമില്ല. അപ്പോൾ വിവേകി സർവദാ എല്ലായ്പ്പോഴും ആത്മാവിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ രക്ഷിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും എന്ന് യോജിച്ചൊരർത്ഥം. ഭോഗ്യവസ്തുക്കൾ നൽകുമ്പോൾ സന്തോഷിക്കുകയോ അവ എടുത്തുമാറ്റി പീഡിപ്പിക്കുമ്പോൾ കോപിക്കുകയോ ചെയ്യുന്നില്ല. ചില പുസ്തകങ്ങളിൽ അങ്ങനെയും കാണും. വല്ലതൊക്കെ തരുമ്പോഴും അതിന് മുമ്പത്തതിൽ അല്ല, അതിനകത്ത് തന്നെ ആ ശ്ലോകത്തിൽ തന്നെ പീഡിപ്പിക്കുമ്പോൾ എന്നുള്ളതിന് മുമ്പ് ഭക്ഷണം തരുമ്പോഴെന്നാണ്. ഭോഗ്യവസ്തുക്കൾ തരുമ്പോൾ അവിടെ ഭുജ് രക്ഷായാം രണ്ട് പദങ്ങളാണ്. രക്ഷിക്കുക എന്ന അർത്ഥമാണ്, സേവിക്കുക എന്നുള്ള അർത്ഥവുമുണ്ട്. ഭുജ സേവായാം, അതും രക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അവരക്ഷണേ, അതിൽ നിന്നാണ് ഓങ്കാരമൊക്കെ വരുന്നത്. അവരക്ഷണേ അവധാതുവിൽ നിന്ന് താത്വർത്ഥ നിർദ്ദേശം അനുസരിച്ച് വ്യാകരണപ്രകാരം, ഉപനിഷത് പ്രകാരമല്ല, വ്യാകരണപ്രകാരം. ഉപനിഷത് രീതിയിലും വ്യാകരണ രീതിയിലും ഒക്കെ പ്രത്യേകം പ്രത്യേകം പഠിക്കാം. അപ്പോൾ അവിടെ ഭുജ രക്ഷായാം, ആ അർത്ഥത്തിലായാൽ രക്ഷിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും, ഭോഗ്യവസ്തുക്കൾ നൽകുമ്പോഴും പീഡിപ്പിക്കുമ്പോഴും. അത് കൊടുക്കുമ്പോൾ സന്തോഷിപ്പിക്കുന്നു, കൊടുക്കാതിരിക്കുമ്പോൾ പീഡിപ്പിക്കുന്നു. പീഡനം എന്ന് പറഞ്ഞാൽ തല്ലിയാൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. ഒരു 4 മണിയാകുമ്പോൾ നേരത്തെ വരണം, ഒരു പടത്തിന് പോകാമെന്ന് ഭാര്യ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞിട്ട് അയാൾ 4 മണിക്ക് എത്താതിരുന്നാൽ അതൊരുതരം പീഡയാണ്. കൊടുക്കാതിരിക്കുന്നത് പീഡയാണ്. ഒരു കുഞ്ഞിന് ആഹാരം വേണം, നാളെ അമ്മ പുട്ടുണ്ടാക്കി തരണം, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പുട്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവൻ്റെ പീഡനം വളരെ കൂടുതലാണ്. ഇപ്പോഴും അവൻ എടുത്തെറിയുകയും വെള്ളം വെക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ കൊടുത്താൽ നേരെയാവില്ല. അപ്പോൾ കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും പീഡനം പല വിധത്തിലുണ്ട്. മാനസികം, ശാരീരികം ഒക്കെ ഉണ്ട്.
തല്ലിയാൽ മാത്രമല്ല, അപ്പോൾ രണ്ട് സമയത്തും സന്തോഷിക്കുകയോ കോപിക്കുകയോ ചെയ്യുന്നില്ല എന്ന്. വീണ്ടും 10. ചേഷ്ടമാനം ശരീരം സ്വം പശ്യത്യന്യശരീരവത് സംസ്തവേജാഭിനിന്ദായം കഥം ക്ഷുഭ്യത് മഹാശയഃ. ചേഷ്ടമാനം ശരീരം സ്വം പശ്യത്യന്യശരീരവത് സംസ്തവേജാഭിനിന്ദായം കഥം ക്ഷുഭ്യത് മഹാശയഃ. മഹാശയഃ, സ്വം ശരീരം അന്യശരീരവത് ചേഷ്ടമാനം പശ്യതി തസ്മാത് സഹ സംസ്തവേ നിന്ദായം കഥം ക്ഷുഭ്യേത്. മഹാശയ, മഹാപുരുഷ, മഹോദയ, മഹാശയ, മഹാപുരുഷ എന്നൊക്കെ വിളിക്കുന്നത് ആത്മജ്ഞാനമുള്ളവരെയാണ് പണ്ടുകാലത്ത്. ഇപ്പം നമ്മൾ ഈ പദമൊക്കെ ഉപയോഗിച്ചതിൻ്റെ ആ നല്ല വഴിയൊക്കെ പോയി. നാട്ടിലെ നല്ല ഷാപ്പ് കോൺട്രാക്ടറെ വിളിച്ച് ഗീതാജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ ഈ വിശേഷണമൊക്കെ എടുത്തങ്ങ് ഉപയോഗിക്കും. അപ്പോൾ ഈ കൊച്ചു കുട്ടികളിരിപ്പുണ്ടെങ്കിൽ കള്ളു വിൽക്കുന്നതാണ് മഹോദയൻ, മഹാശയൻ. അവസാനം ഒരു 10 കൊല്ലം കഴിയുമ്പോൾ വ്യാസനെ ഒരു നല്ല കള്ളു കച്ചവടക്കാരനായിട്ട് ചിത്രീകരിച്ചവനൊരു നാടകവും എഴുതും. എന്നിട്ട് പിന്നെ മതങ്ങൾ അതിനെതിരെ സംഘടിക്കാനും പോവും. ഇവർ തന്നെയാണ് ഇവനെ വിളിച്ചുകൊണ്ടിരുത്തി ഏതിനോ ഒന്നിന് ഒരു സംഭാവന കൊടുത്തതിൻ്റെ പേരിൽ മഹാപുരുഷൻ എന്ന് പറഞ്ഞത്. ഇവൻ മഹാപുരുഷനാണെങ്കിൽ മഹാപുരുഷനായ വ്യാസൻ ഈ പണിയായിരുന്നു എന്ന് ആ നാടകക്കാരൻ എഴുതിയതിന് വലിയ തെറ്റൊന്നുമില്ല. മനസ്സിലായില്ല. ഇങ്ങനെ പദങ്ങളെ നമ്മൾ നശിപ്പിക്കാറുണ്ട്. വിശേഷണമൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. പേരിടുമ്പോൾ പോലും പണ്ട് കാരണവന്മാർ ശ്രദ്ധിച്ചിരുന്നു. ഒരു സങ്കല്പമുണ്ട് ആ പേരിടലിൽ. പേര് വിളിക്കുമ്പോഴും ഒറ്റ മുടി പോലും വളരാത്ത പെണ്ണിനെ സുകേശിനി എന്നും. മനസ്സിലായില്ല. ഒരു വാക്കുരിയാടാനറിയാത്തവളെ സുഭാഷിണി എന്നും, സർവദുർഗുണങ്ങളും തികഞ്ഞവളെ സുശീലയെന്നും അല്ലേ. ഇങ്ങനെയൊക്കെ വിളിക്കുന്ന പോലെ നമ്മൾ ഈ ആളുകൾക്ക് പേരിടുമ്പോഴും പേര് വിളിക്കുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം. വളരെ വളരെ വളരെ. ഇപ്പം മഹാശയ, എങ്ങനെയാ മഹാശയന്മാരെ അറിയുന്നത്? മനസ്സേകം വചസ്സേകം കർമ്മണ്യേകം മഹാത്മന. വചസ്സന്യത് മനസ്സന്യത് കർമ്മണ്യന്യത് ദുരാത്മന. വാക്ക്, മനസ്സ്, കർമ്മം ഇവ ഒരുപോലെ പോകണമെങ്കിൽ പ്രാരബ്ധാനുഗം ജീവിക്കണം. പുരുഷാർത്ഥപ്രാപ്തിയിൽ താൽപ്പര്യം തീർന്ന് പ്രാരബ്ധ ശരീരത്തിനായിക്കൊണ്ട് ജീവിക്കണം. എങ്ങനെയോ അങ്ങനെ. യോ ഹേ സോ ഹേ. ചിലരുണ്ടങ്ങനെ എല്ലാം പോയി സ്വാമികളെ, അച്ഛ സ്വാമികളെ ഒന്നുമില്ലിനി ബഹുത്തച്ഛ വരെ പദം അറിയില്ല. ഭഗവത് ഇച്ഛ അതാണ്. ഇതാ സ്വാമികളെ എല്ലാം കൊണ്ടൊരുത്തം വന്നു അച്ഛ. ഇങ്ങനെയല്ലാതെ വേറൊരു പദം പറയാൻ അറിയില്ല. നന്നായി. അരി തീർന്നു. നന്നായി. കാരണം ഇനി വയ്ക്കണ്ടല്ലോ.
ആ കർമ്മം അവിടെ തീർന്നു കിട്ടി. ഇത്ര സമചിത്തത, പഴയ ആളുകൾക്ക് ഈ സമചിത്തതയാണ് ഉണ്ടായിരുന്നത്. അടുക്കളയിലൊക്കെ പാകം ചെയ്യുന്ന അമ്മമാർ ഭക്ഷണം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നുമില്ലെന്ന് തീരുമാനിക്കുമ്പം ഇനി വെക്കുന്നില്ല എന്ന് തീരുമാനിക്കും. നീ ഒന്നുമില്ല, തനിക്കായിട്ട് എന്ത് വെക്കാൻ. അവരുടെ ആരോഗ്യം കണ്ടുപിടിക്കേണ്ടതാണ്. രാവിലെ ഒരു ചോദിച്ചാൽ ഉച്ചയ്ക്ക് കഞ്ഞി വെക്കുമ്പോൾ വേണമെങ്കിൽ ഒരല്പം കഞ്ഞിവെള്ളം നേരത്തെ കുടിക്കാം. അത് കുടിപ്പിക്കാതെ പണിയായി കഞ്ഞിയും വിളമ്പി ഉച്ചയ്ക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ അതുമില്ല. അപ്പോൾ രാവിലെ പട്ടിണിയായി, ഉച്ചയ്ക്ക് പട്ടിണിയായി, എന്നിട്ടും അവർ കിടന്ന് പണിയെടുക്കുന്നു. മൂന്ന് നേരവും തിന്നവർ കാലണക്കി പണിയെടുക്കാതിരിക്കുന്നു. പഴയ വീടുകളിൽ നോക്കിയാലിത് കാണാം, പഴയ കാലത്ത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ നോക്കിയാലും കാണാം. ഇതൊക്കെ ആദ്യം തിന്ന് ബ്രസ്റ്റ് ക്യാൻസറും യൂട്രസ് ക്യാൻസറും ഓവറിയൽ ക്യാൻസറും മുട്ടിന് തേയ്മാനവും നട്ടലിന് തേയ്മാനവും സെർവിക്കൽ സ്പോണ്ടിലോസിസും ഇല്ലേ, ഒരുപാട് കൊഴാമറിച്ചിലുകളുമായിട്ട് രാവകയിൽ തിന്നതിനേക്കാൾ കൂടുതൽ കാശ് ആശുപത്രിയിലും കൊടുത്ത്. ശരിയല്ല, 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 ഏ ശരിയല്ല. ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിന് കാരണം അതാണ്, മനസ്സ് വചസ്സ് കർമ്മം ഏകമാകും എപ്പോൾ? പ്രാരബ്ധം മാത്രമാകുമ്പോൾ. പുരുഷാർത്ഥമില്ല, ഒന്നും ഇനി നേടാനില്ല, ഉള്ളതുപോലൊക്കെ മതി. വന്നാൽ വിരോധമില്ല, പോയാൽ ദുഃഖവുമില്ല. അങ്ങനെയുള്ളവർ അവർ മഹാപുരുഷന്മാർ. അവരുടെ വാക്കും മനസ്സും പ്രവൃത്തിയും ഒരുപോലെ ഇരിക്കും. സങ്കല്പങ്ങളും വികല്പങ്ങളും ഉണ്ടാവില്ല. ദുരാത്മാക്കൾ അങ്ങനെയല്ല, ഒന്ന് വിചാരിക്കും, വേറൊന്ന് പറയും, മറ്റൊന്ന് ചെയ്യും. അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ഇവിടെയൊക്കെ സംഘർഷത്തിൽ പെടുന്നത് ആരാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ജീവിതം മുഴുവൻ ഇങ്ങനെയാണ്. ഏതെങ്കിലുമൊക്കെ കർമ്മം ചെയ്യും, ചെയ്യണ്ടെന്ന് വിചാരിക്കും, ചെയ്യും, ചെയ്തു കഴിഞ്ഞ് ദുഃഖിക്കും. ഇതിൻ്റെ തുടർച്ചയുണ്ടാവും. നിരന്തരമായ അസ്തിത്വ നിഷേധം, സ്വനിഷേധം, മറ്റുള്ളവരെയല്ല, അവർ മഹാപുരുഷന്മാരല്ല, എൻ്റെ വിചാരം ഞാനാണെന്ന് അറിയാതെ കർമ്മത്തെയും വിചാരത്തെയും വാക്കിനെയും വിരുദ്ധമായി കാണുന്നവർ, അവർ അത് ദുരാത്മാക്കൾ. ഇവിടെ മഹാത്മാവ്. അങ്ങനെയുള്ള മഹാശയൻ, മഹാപുരുഷൻ, മഹാത്മാവ് സന്ത്, സ്വം ശരീരം, തൻ്റെ ശരീരത്തെ അന്യശരീരവത്, താനായി കാണുന്നില്ല, വേറിട്ട് കാണുക. തൻ്റെ ശരീരത്തെ താനാണെന്നവർ കാണുന്നില്ല, ഭ്രമിക്കുന്നില്ല. അതുകൊണ്ട് വ്യഥിതനാകുന്നില്ല. വ്യഥ സഞ്ചാലയന്തി, വ്യഥയന്തി സഞ്ചാലയന്തി, വ്യഥ സഞ്ചാലനേ, സഞ്ചാലനം വിചാലനം, വിചാലനം സ്വരൂപാദവസാധനം, സ്വരൂപച്യുതി അതവർക്കില്ല. ഈ എണ്ണമറ്റ ശരീരമെല്ലാം രജസ്സും സമതമസും സത്വവും ഉണ്ടാക്കിയതാണ്. താൻ മറ്റൊരാളിൻ്റെ ശരീരത്തെ എങ്ങനെ അധ്യസിച്ചു കാണുന്നു അതുപോലെ തന്നെയാണ് തൻ്റെ ശരീരത്തെയും അധ്യസിച്ചിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തൻ്റെയല്ല.
എൻ്റെ കൊട എന്ന മമത പോലെ തന്നെയാണ് എൻ്റെ കയ്യ്. മമതയുടെ ആഴവും പരപ്പിനും വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, മമത ഒന്ന് തന്നെയാണ്. കൊട പോയാൽ ദുഃഖമുണ്ടാവും, കൊട പോയി ശരീരം രക്ഷപ്പെട്ടാൽ കൊട പോയ ദുഃഖം മറക്കും. മനസ്സിലായില്ല? കുറച്ചുകൂടെ അടുത്തതാ. ശരീരത്തിൻ്റെ ഭാഗമായി കൈ പോയി കണ്ണ് രക്ഷപ്പെട്ടാൽ കൈ പോയതിന് പ്രാധാന്യം കുറയും. ഒരുത്തൻ വാളെടുത്ത് വെട്ടിയതാണ്, ഒരൊറ്റ വീശ് കൈയുണ്ട്, കൈ മുറിഞ്ഞുപോയി. പിന്നീട് അതിൽ നിന്നൊക്കെ മോചനം നേടി, കൈയില്ലാതെ ഇപ്പോൾ വന്നിരുന്ന് പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ, സ്വാമിജി എൻ്റെ കണ്ണ് രക്ഷപ്പെട്ടു, കൈ പോയെങ്കിലെന്താ? അപ്പോൾ കണ്ണിന് കർമ്മേന്ദ്രിയത്തെക്കാൾ ജ്ഞാനേന്ദ്രിയത്തിന്, കർമ്മേന്ദ്രിയമാണ് പ്രവൃത്തി എടുക്കുന്നതെങ്കിലും പ്രവൃത്തിയേക്കാൾ അറിവിന് പ്രാധാന്യം വന്നതുകൊണ്ട് ജ്ഞാനേന്ദ്രിയത്തിന് പ്രാധാന്യം വന്നു. ഒരു കാലൊടിഞ്ഞു പോയാൽ ഉള്ള ദുഃഖത്തേക്കാൾ കൂടുതലാണ് ചിത്രം വെള്ളപ്പാണ്ട് വന്നാൽ, കാരണം അത് ത്വക്കിന് വന്ന കലയാണ്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിലും ആ ഇന്ദ്രിയത്തോടുള്ള മമത, ഇന്ദ്രിയജ്ഞാനപൂർവകമായ മമത, അതിനേക്കാൾ കൂടുതലാണ് അന്ധക്കരണത്തിനുള്ളത്. അതിനേക്കാളേറിയതാണ് ബുദ്ധിയിൽ ഭ്രമിക്കുന്നത്. അപ്പം ഇങ്ങനെ കൂടുമെന്ന് മാത്രം. അപ്പം ശരിയായ മഹോദയൻ, മഹാത്മാവ് തൻ്റെ ശരീരത്തെ അന്യശരീരമായി കാണുന്നു, തൻ്റേതായി കാണുന്നില്ല, ശരീരത്തെയും പൃഥക്കരിച്ച് കാണുന്നു. ശരീരത്തെ പൃഥക്കരിച്ച് കണ്ടാൽ യാതനകളില്ല. തൻ്റെ ശരീരത്തിൽ പ്രിയമില്ലാതിരിക്കുകയും ഭാര്യയുടെ ശരീരത്തിൽ പ്രിയം വരികയും ചെയ്താൽ മക്കളുടെ ശരീരത്തിൽ പ്രിയം വരികയും ചെയ്താൽ ഒരു കുതിപ്പിന് ഒഴുകിമറിയുന്ന ചുഴിക്കകത്ത് ചാടി കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കും. അതിനെ പൊക്കിപ്പിടിച്ച് കരയ്ക്കോട്ട് വരുമ്പോൾ, തളർന്ന അവശമായി കഴിയുമ്പോൾ അതിനെ കരയ്ക്കോട്ടെറിഞ്ഞ് അതിൽ താണു മരിച്ചു പോവും. അപ്പോൾ മമത കുഞ്ഞിൻ്റെ ശരീരത്തിലാണ്, തൻ്റെ ശരീരത്തിലില്ല. അപ്പോഴും മമത തന്നെയാണ്, തന്നിൽ നന്യമായ ശരീരത്തിൽ മമതയുണ്ട്, തൻ്റെ ശരീരത്തിലില്ല. തൻ്റെ ശരീരത്തിൽ മമതയുണ്ടായാൽ കുഞ്ഞിനെ വിടും, താൻ നീന്തി കയറും. കുഞ്ഞിനെയും കൊണ്ടിറങ്ങിയതാ, ചുഴി വന്നു, നീന്തിയിട്ട് കയറുന്നില്ല. രക്ഷപ്പെട്ടപ്പെടട്ടെ, ഏതാണ്ട് ഒഴുക്കിന് അനുകൂലമായി പൊക്കി അങ്ങ് വിട്ടു. നിനക്ക് വിധി ഉണ്ടെങ്കിൽ നീ ചെന്ന് പലയിടത്തും തട്ടിക്കയറി, ഞാനൊന്ന് ശ്രമിക്കാം. അപ്പോൾ കോട്ട്, ഷർട്ട്, പുറത്തുള്ള വസ്തുക്കൾ, പുറത്തുള്ള സാധനങ്ങൾ, അതിനൊക്കെ അപ്പുറം കോശങ്ങൾ, അതിനൊക്കെ അപ്പുറം ജീവൻ, ഇവയെ ഓരോന്നിനെയും മമതയിലൂടെ കണ്ടാൽ, ഇവയെല്ലാം തൻ്റെ അല്ലെന്ന് കണ്ടാൽ, ഏകവും അദ്വയവുമായ ബ്രഹ്മമാണ് താനെന്ന് കണ്ടാൽ, മഹാപുരുഷൻ, മഹാശയൻ തൻ്റെ ശരീരത്തെ അന്യശരീരമെന്ന പോലെ
കാണുന്നു. ചേഷ്ടമാനം ചേഷ്ടിക്കുന്നതായി പശ്യതി കാണുന്നു. അതിൻ്റെ ചേഷ്ടാവിശേഷങ്ങളിലൊന്നും മമതയില്ല. അത് അതുപോലെ ചേഷ്ടിച്ചോട്ടെ, ശരീരം ഞാനല്ല. അതിൻ്റെ ചേഷ്ടകളൊന്നും ഞാനല്ല, എൻ്റെയുമല്ല. ഇങ്ങനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ വ്യഥയില്ല. ഇങ്ങനെ കാണാത്തിടത്തോളം വ്യഥയുണ്ട്. പഴയ കാലത്ത് കാലൊന്ന് മുറിഞ്ഞാൽ, കൈയൊന്ന് മുറിഞ്ഞാൽ, ഒന്ന് വീണാൽ, ആരെങ്കിലും ഒന്ന് അടിച്ചാൽ ഒന്നും ഇന്നത്തെ അത്രയും വേദനയില്ല. വിദ്യാഭ്യാസം ഇന്നാ കൂടുതൽ, സാങ്കേതിക വിദ്യ ഇന്നാ കൂടുതൽ, വേദനയും ഇന്നാ കൂടുതൽ. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഉണ്ടായാലും വേദനയാണ്. പണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഇല്ല, ഇത്രയും വേദനയില്ല. ഇന്ന് പോയി രോഗമായി കിടക്കുന്ന ആളിനോട് മകൻ ചെന്നോ മകളി എന്നോ ചോദിക്കുകയാണ്, അച്ഛൻ എങ്ങനെയാണ്, വേദനയുണ്ടോ? പിന്നെ ഇത്രയാകുമ്പോൾ വേദനയുണ്ടോ എന്ന് നിനക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ശരിയല്ല. പണ്ടാണെങ്കിലോ മക്കൾ ചെല്ല്, ഇങ്ങനെ ഇവിടെ വന്നിരുന്നാൽ ശരിയാവില്ല, അച്ഛന് വേദനയൊന്നുമില്ല, അച്ഛൻ എടുത്ത് കഴിച്ചോളാം, അമ്മ എടുത്ത് കഴിച്ചോളാം, മോളി ചെല്ല്, അവൻ ഉച്ചയ്ക്ക് വരും, കുട്ടികൾ വരില്ലേ, നീ പോവൂ, പോയി കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ പറയുന്ന അച്ഛൻ്റെ അമ്മയുടെ അടുക്കൽ നിന്ന് പോകാൻ മടി. ആ നിനക്ക് നിൻ്റെ പിള്ളേരായി, നീയായി, മതിയല്ലോ, പിന്നെ അതൊന്നും വേണ്ടെന്നാണോ നിങ്ങളുടെ ഭാവം? ഞാനിതിൽ കൂടുതലൊക്കെ എന്താ ചെയ്യണ്ടേ? ഒരുമാതിരി കൊള്ളാവുന്ന അനാഥാലയത്തിൽ കൊണ്ടാക്കിയിട്ടില്ലേ? മാസം തോറും പൈസ കൊടുക്കുന്നില്ലേ? ഇതിന് കാരണം ആത്മബോധമില്ല. ആത്മബോധം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായാൽ മക്കൾക്കുണ്ടാകുന്ന ആദരവില ശുശ്രൂഷിക്കുന്നത്. മനസ്സിലായില്ല. അല്ലാതെ ലോകത്തൊരിടത്തും മകനായി ജനിച്ചതുകൊണ്ടോ മകളായി ജനിച്ചതുകൊണ്ടോ ശുശ്രൂഷയൊന്നും ലഭിക്കില്ല. അമ്മ നരകിച്ച് കിടക്കുമ്പോഴും വേറൊരു കരുവുണ്ടെന്ന് കേട്ടാൽ അവിടെ പോയി പാദസേവ ചെയ്യാൻ 50 പേര് മത്സരിക്കും. അതൊരാളവിടെ നിന്നാൽ മതി, ഇവിടെ അമ്മയെ ശുശ്രൂഷിക്കാം. മനസ്സിലായില്ല. ഒരു സ്വാമിയുടെ കാല് തിരുമ്മാൻ 500 പേര് ക്യൂ നിൽക്കുകയാണ്. 500 പേരും തള്ളയ്ക്കും തന്തയ്ക്കും വെള്ളം കൊടുക്കാതെ. ഒന്നാലോചിച്ച് നോക്കൂ, ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ആ തന്തയും തള്ളയും എന്തൊരജ്ഞാനത്തിലായിരിക്കും, അവരെത്ര അജ്ഞാനത്തിലായിരിക്കും. അതിനേക്കാൾ കൂടുതലൊന്നും ഈ പാദത്തേലും ഇല്ല. മനസ്സിലായില്ല. തിരുമിക്കുന്നയാൾ എന്നാ പറയണ്ടേ? ഇപ്പം തിരുമ്മ ആവശ്യം അവിടെയാണ്. എൻ്റെ ഈ ശരീരം എൻ്റെയല്ല, ആ ശരീരവും എൻ്റെയല്ല, ആണെങ്കിൽ ഇതും അതും എൻ്റെയാണ്, പോയി അവിടെ തിരുമ്മിയിട്ട് വാ, ഇവിടുന്ന് അനുഗ്രഹവും വാങ്ങിക്ക്. മനസ്സിലായില്ല. എന്തേ ജ്ഞാനം ഇങ്ങനെ പോകാത്ത? പോവില്ല. കാരണം ഇതിന് വജസ്സും മനസ്സും പ്രവൃത്തിയും ഏകമാകണം, മഹാത്മാവാകണം. മഹാത്മനഃ മഹാശയഃ, മഹാപുരുഷൻ, മഹാത്മാവ് തൻ്റെ ശരീരത്തെ അന്യശരീരം എന്ന പോലെ കാണുന്നു. അപ്പോൾ അവിടെ പ്രശ്നമില്ല. തൻ്റെ ശരീരത്തെ താനെന്നും
തൻ്റേതെന്നും കാണുന്നതുവരെ വേദനയില്ല. അപ്രത്യയം. കളിക്കാൻ പോയി, കളിക്കുന്നതിനിടയിൽ ക്രിക്കറ്റിൻ്റെ ബോൾ കൊണ്ടു, കൊണ്ടിടത്ത് ചേർത്ത് പിടിച്ചു, വീണ്ടും കളിച്ചു, യാതൊരു വേദനയില്ല, കളി ഗംഭീരം. വീട്ടിലെത്തി, പന്ത് കൊണ്ടിടം മുഴച്ച് കിടക്കുന്നു, ചുവന്ന് തുടുത്ത് കിടക്കുന്നു, വല്ലാത്ത വേദന. കളിച്ചപ്പോൾ ഇല്ല, ഇപ്പോൾ ഉണ്ട്. കളിച്ചപ്പോൾ ശരീരം എൻ്റെ അല്ലായിരുന്നു, ഇപ്പം എൻ്റെയായി. അപ്രത്യയം എന്ന് പറയുവിന്. ഇപ്പം മഹാത്മാവ് എൻ്റെയല്ല ശരീരമെന്ന് അറിഞ്ഞ് ചേഷ്ടിക്കുന്നു. അതിൻ്റെ ചേഷ്ടാവിശേഷങ്ങളൊക്കെ അതിൻ്റെ നാരായണ ഗുരുവിനോടൊരിക്കൽ ചോദിച്ചു എന്നാണ് പറയുന്നത് ശിഷ്യന്മാർ. സമാധിയായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്, ചക്കിലാട്ടി എണ്ണയെടുക്കണം. കാരണം ഇത് സമാധിയായി കഴിഞ്ഞ് ശരീരം എൻ്റെയാണെന്ന് ഞാനീ കരുതുന്നില്ല. ഇത് എന്തെങ്കിലും എന്ത് ചെയ്താലും ശരീരമല്ല ഞാൻ. ഞാനീ തന്ന ജ്ഞാനമൊക്കെ ഉൾക്കൊണ്ടു എങ്കിൽ കൊള്ളാം. ജ്ഞാനം മാത്രമാണ് സത്യമായിട്ടുള്ളത്, അതാണ് ആത്മാവ്. ഇപ്പം ജ്ഞാനം ആത്മാവല്ല. സ്വാമിയുടെ പുറകിലെ മുടി കണ്ടിച്ചപ്പോൾ രണ്ടെണ്ണം, അതാ ഞാൻ ചില്ലിട്ട് വെച്ചത്. 50 എൻ്റെ വീട്ടിലിരുന്നാണ് സ്വാമി മുടി കളഞ്ഞത്. അതിൽ നിന്ന് ഒരെണ്ണം വേണമെങ്കിൽ തരാം കൊണ്ടുവയ്ക്കാൻ. ഇത് സ്വാമിയുടെ 84 ഇന്നിടത്ത് ക്ലാസ് എടുത്തപ്പോൾ ഉള്ള ഫോട്ടോ. ഇത് ഗംഭീരമാണ്. ഇത് സ്വാമിയുടെ 89 ഫോട്ടോ. ഇതിന് കുറച്ചുകൂടെ വില കൂടും, കാരണം ജ്ഞാനം കുറേ കൂടെ വന്നതാണ്. ഇതിനിടയിലൊക്കെ കാണും ചിലപ്പോൾ അതിൻ്റെയൊക്കെ വിൽപ്പന. മേടിച്ച് വെറുതെ വെള്ളം കളയാം എന്നല്ലാതെ ഒരു കാര്യമില്ല. ഇരുന്ന സ്വാമി ഇരുന്ന കസേര ഇതാണെന്ന്. രവി ആയിരിക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അവസാനം നിങ്ങളിതെല്ലാം നോക്കി നോക്കി രവി മറിച്ചിട്ട പോലെയാവും. പിടിയിട്ടില്ല, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഈ സംസർഗ ഗുണം കൊണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ ആകെ ആലോചിക്കണം. ആത്മബോധമൊഴിച്ചൊന്നും സത്യമല്ല. തൻ്റെ ശരീരത്തെപ്പോലും മഹാശയന്മാർ അന്യമായി കാണുന്നു, അവരാത്മാവായി കാണുന്നില്ല. അങ്ങനെ ചേഷ്ടിക്കുന്നു. തസ്മാത് സഹ, അതുകൊണ്ട് അദ്ദേഹം, സംസ്തവേ നിന്ദായാം കഥം ക്ഷുഭേത്, എങ്ങനെ സ്തുതിച്ചാലും നിന്ദിച്ചാലും ക്ഷോഭിക്കും. സ്തുതിയിലോ നിന്ദയിലോ രണ്ടിലും. കുറേ ആളുകൾ സ്തുതിച്ചു, അത് ആത്മാവിനെ സ്തുതിച്ചു. കുറേ ആളുകൾ നിന്ദിച്ചു, അത് ശരീരത്തെ, അജ്ഞാനത്തെ നിന്ദിച്ചു. ശരീരം ഞാനല്ല, സ്തുതി ആത്മാവിലാണ്, കേവലമായ ആത്മാവിലാണ്. പരാവാര പാരംഗത പരിവ്രാജകാചാര്യ ശ്രോത്രീയ ബ്രഹ്മനിഷ്ഠ അനന്ത ശ്രീ വിഭൂഷിത് ഏകസാറാട്ട് എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുകയാണ്. അപ്പോൾ അത് ആത്മാവിനെ സ്തുതിക്കുകയാണ്. കൂടെ നിന്ന് സ്തുതിച്ചു, തൻ്റെയല്ല. കേവലവും നിർമുക്തവും സത്താമാത്രവും ശുദ്ധവുമായ ആത്മാവിനെ സ്തുതിക്കുന്നത് കേട്ട്
ആ സ്തുതിയിൽ താനും പങ്കുചേർന്നു. ആവോളം നിന്ദിച്ചു. അനിത്യമായ ജഗത്തിനെ നിന്ദിക്കുന്നത് കേട്ട് അയാൾ ആത്മബോധത്തിലേക്കടുത്തു. അല്ല, തന്നെ നിന്ദിച്ചു എന്ന് അയാൾ അറിയുന്നില്ല. ഇതാണ് മഹാശയൻ. ഞാനോ നിങ്ങളോ അല്ല, നമ്മളൊക്കെ ആണെങ്കിൽ വെച്ചിട്ടുണ്ട് നിനക്ക്. ഇപ്പം ഞാൻ സന്യാസി ആയതുകൊണ്ട് ഞാൻ നേരിട്ട് നിന്നെ കൈകാര്യം ചെയ്യുന്നില്ല. രാമകൃഷ്ണ, ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അവൻ്റെ മുട്ട് തല്ലി ഒടിച്ചേര്. ഞാനാണെന്ന് അറിയരുത്. ഞാനാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സന്യാസത്തിന് ഇത് മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിത് ചെയ്തേ പറ്റൂ എന്നും എനിക്കറിയാം. മനസ്സിലായില്ല. ഇങ്ങനെ രണ്ട് തലത്തിലാണ് ഇന്ന് ആത്മീയത സഞ്ചരിക്കുന്നത്. ഒരേ സമയം രണ്ട് തലത്തിലാണ്. പകരം സ്തുതിയിലും നിന്ദയിലും ഭാവം മാറാതിരിക്കുന്നത് സ്തുതിക്കുന്നത് അത്രയും ആത്മാവിനെയാണ്, നിന്ദിക്കുന്നത് അത്രയും ദൃഷ്ടനഷ്ടമായ ജഗത്തിനെയാണ്. പാലും വെള്ളവും ചേർത്ത് വെച്ചാൽ ധിഗിതം ദുഗ്ധം എന്നൊരമ്മ പറയുന്നത് കേട്ടാൽ പാല് മോശമാണെന്നല്ല കേൾക്കുന്നവൻ വിചാരിക്കേണ്ടത്, അതിൽ വെള്ളമുണ്ടെന്നാണ് വിചാരിക്കേണ്ടത്. ഈ പാല് നല്ലതാണ് എന്ന് പറഞ്ഞാൽ പാലിനെ സ്തുതിക്കുന്നു എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ജഗത്തും ഈശ്വരനും ചേർന്ന് നിൽക്കുന്ന ജീവേശ്വര ഭാവങ്ങൾ സമന്വയിക്കുന്ന തലങ്ങളിൽ സ്തുതിനിന്ദകളെ സമമായി കണ്ട് എങ്ങനെ അയാൾ ശോഭിക്കും, എങ്ങനെ ഇളകും. ക്ഷുഭ്യേത്, ഇളകുക എന്നും കോപിക്കുക എന്നും ക്ഷോഭിക്കുക എന്നും ഒരുപോലെ. ഇപ്പം മഹാപുരുഷൻ തൻ്റെ ശരീരവ്യാപാരത്തെ പരശരീരവ്യാപാരം പോലെ കാണുന്നു. ആകയാൽ സ്തുതിയിലോ നിന്ദയിലോ ആ മഹാൻ എങ്ങനെ ക്ഷോഭം കൊള്ളും എന്ന് പറഞ്ഞാൽ അയാൾ ക്ഷോഭിക്കുന്നുമില്ല, ക്ഷോഭം കൊള്ളുന്നും ഇല്ല. ഇനിയാണ് അടുത്തത്, 11. മായാമാത്രമിതം വിശ്വൻ വിശ്വം പശ്യൻ വിഗതകൗതുക അഭിസന്നിഹിതേ മൃത്യൗ കഥം ത്രസ്യതി ധീരധീഃ മായാമാത്രമിതം വിശ്വം പശ്യൻ വിഗതകൗതുക അഭിസന്നിഹിതേ മൃത്യൗ കഥം ത്രസ്യതി ധീരധീഃ. ഇതം വിശ്വം മായാമാത്രം പശ്യൻ വിഗതകൗതുക ധീരധീഃ മൃത്യൗ സന്നിഹിതേ സതി കഥം ത്രസ്യതി. അല്ലയോ ജനക, ധീരനായവൻ സ്തുതിയിലോ നിന്ദയിലോ ആകുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതം വിശ്വം മായാമാത്രം പശ്യൻ. ശാസ്ത്രം നന്നായി ബോധ്യപ്പെട്ട് ഈ കാണപ്പെടുന്ന വിശ്വം മായാമാത്രമാണ്, ഇതം വിശ്വം. തത് ബ്രഹ്മം ഇതം വിശ്വം. ഇതം എന്ന് വ്യവച്ഛേദിക്കുന്ന കാലപരിച്ഛിന്നവും ദേശപരിച്ഛിന്നവുമായ ഈ വിശ്വം,
അത് മായാമാത്രമാണ്, ഭ്രാന്തി കൽപ്പനയാണ്. നമ്മളെടുത്തു എങ്ങനെയാണ് മായ, ആവരണം വിക്ഷേപമെന്ന രണ്ട് മായ, അതുകൊണ്ടാണ് ഈ ജഗത്തുണ്ടാകുന്നത്. ആവരണം കൊണ്ട് മറയ്ക്കുക. നേരത്തെ പറഞ്ഞു, പോകുന്ന വഴിയിൽ പാമ്പിനെ കണ്ടു, മനസ്സ് പാമ്പിനെ സൃഷ്ടിച്ചു, മോഹാലസ്യപ്പെട്ടു വീണു, മെല്ലെ ഉണർന്നു വന്നപ്പോൾ കയറാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ ആ കയറ് ഭൂതകാലത്തിലെ അറിവാണ്, പാമ്പും ഭൂതകാലത്തിലെ അറിവാണ്. ഭൂതകാലത്തിലുള്ള ഒരറിവായ കയറിനെ ആവരണമെന്ന മായാശക്തി തമസ് മറച്ചു. വിക്ഷേപമെന്ന മായാശക്തി പാമ്പിനെ സൃഷ്ടിച്ചു. സാത്വികി ശക്തി സംയോജിപ്പിച്ചു ആത്മാവിൽ. അങ്ങനെ പാമ്പ് മാത്രമായി. പാമ്പോ കയറോ എന്ന ശങ്കയില്ല, ശങ്കയിൽ ഭയവുമില്ല. കയറാണെന്നുറച്ചാൽ മാല, പാമ്പാണെന്നുറച്ചാൽ ഭീതി. സദാശിവൻ്റെ മാല നമ്മുടെ ഭയം. മനസ്സിലായില്ല? നാരായണഗുരു ചോദിക്കും അതുകൊണ്ട്, നലമിയലും മലർമാല നാഗമാമോ. കയറന്നല്ല അവിടെ, മലർമാല. സദാശിവൻ കഴുത്തേലിട്ടിരിക്കുന്ന അതാണ്. അങ്ങോർക്ക് മാല, നമുക്ക് പാമ്പ്. അപ്പോൾ അതുകൊണ്ട് ആ മായയാണ് ഇത്, ഈ വിശ്വം. വെറും അധ്യാസം മാത്രമാണ്. ബോധത്തിലുണ്ടായി മറയുന്നതാണ് ജഗത്, ജഗതീതി ജഗത്. ആ ജഗത്ത് ഈശനെ മറച്ചുണ്ടായതാണ്. ഈ അർത്ഥത്തിൽ ഈശാവാസ്യ ശബ്ദത്തിന് വാസ്യം മറയ്ക്കുന്നത് എന്നർത്ഥം, അതുകൊണ്ട് വസനമെന്നർത്ഥം. ഈശ്വരൻ വസിക്കുന്നത് എന്നല്ല അർത്ഥം. ഇദം ജഗത് ഈശാവാസ്യം. ഈശ്വരനെ കൊണ്ട് മൂടണം എന്നൊരർത്ഥവും ശങ്കരാചാര്യർ പറയുന്നുണ്ട്. അങ്ങനെയല്ല പറഞ്ഞത്. ഈശൻ മറഞ്ഞ് ജഗത്ത്. ആ മറയെ ത്യജിച്ചാൽ കിഞ്ച ജഗത്താണ് സർവവ്യാപകമായ ഈശ്വരൻ്റെ മറ കൊണ്ടുണ്ടാകുന്നത്. കേവലവും നിർവികാരവും നിർവികൽപ്പവുമായ നിലയിൽ സർവോപാധി വിനിർമുക്തമായ സർവസാക്ഷിണം സർവജ്ഞം ആയിരിക്കുന്ന സർവശക്തനായ ഞാൻ എന്ന ബോധം ഒരു മറ കൊണ്ട് കിഞ്ചിജ്ഞനായി ആതുരനായി
കാലദേശ പരിച്ഛിന്നനായി താഴ്ന്നു. ഇങ്ങനെ ഈശാവാസ്യം പഠിക്കുന്നത് ഗംഭീരമാണ്. അവിടുത്തെ വാസ്യശബ്ദത്തിന് മറയ്ക്കുന്നത് എന്നർത്ഥം കൊടുക്കാം. മൂടുന്നത്, ജഗത്തുണ്ടാകണമെങ്കിൽ ഈശൻ മറയണം. ഈശ്വരനും ജഗത്തും ഒരുമിച്ചില്ല. ജഗത്ബോധമറ്റാൽ ഈശബോധമായി. അപ്പോൾ ഈ ജഗത്ത് ഈശ്വനെ മറച്ചുണ്ടായതാണ്. എന്നിലെ ഈശ്വരഭാവം പോകുമ്പോൾ മാത്രമാണ് ജഗത്ബോധമുണ്ടാകുന്നത്. വിഷയാഭിമുഖമായി എൻ്റെ ബോധം നീങ്ങി എന്നാൽ എന്നിലെ ഈശ്വരഭാവം പോയി എന്നാണ്. അങ്ങനെ ഈ വിശ്വം മായാമാത്രം പശ്യൻ, പ്രപഞ്ചത്തെ മായാമാത്രമാണെന്ന്, ഭ്രാന്തി മാത്രമാണെന്ന്, ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാട് രാത്രിയും, പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും, ഇങ്ങനെയുള്ള ഈ കാല ചക്ര ഭ്രമം അതുപോലെ തന്നെ ഉദയാസ്തമനങ്ങൾ, ഇതെല്ലാം ദേശഭ്രമങ്ങൾ, ഇതെല്ലാം അജ്ഞാനമാത്രമെന്ന് അറിഞ്ഞ് ഭ്രാന്തിയായി കണ്ട് യഥാർത്ഥത്തിലില്ല. കാരണം ഓരോന്നും നോക്കിയാൽ അറിയാത്, ഓരോ വസ്തുവും നോക്കിയാൽ അറിയാം. അപ്പുറത്തെ പറമ്പിൽ പതിവായിട്ട് ചപ്പുവാരിയിടുകയും ഇവിടെ നിന്നുള്ള ചണ്ടിയൊക്കെ വലിച്ചെറിയുകയും പോകുന്ന വഴിക്ക് അവിടുത്തെ ചെടികളുടെ തലനുള്ളുകയും അതൊക്കെ കളയുകയൊക്കെ ചെയ്ത സമയത്തൊരു ബോധമുണ്ടായിരുന്നു ആ സ്ഥലത്തെക്കുറിച്ച്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി അവർ ഇത് വിൽക്കുകയാണെന്ന് കേട്ടപ്പോൾ, എന്താ വില, അത്രയൊന്നും തരാനില്ല, അത്രയൊന്നും വിലയ്ക്കുള്ളതില്ലത്, അല്ല ഇന്നയാൾ വില തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ കൊടുത്തോളൂ. അവരൊന്ന് നോക്കി, അവിടെ ഒരാൾ തൂങ്ങിച്ചെത്തതാ എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു. ആ അപ്പുറത്തൊരു ശവപ്പറമ്പുണ്ട്, പറഞ്ഞില്ല എന്ന് വേണ്ട, പിന്നെ വന്ന് കിടന്നിട്ട് ഒരു വിറ്റേജ് പോകുന്നു, അവിടെ കിടന്നുറങ്ങാൻ വയ്യാഞ്ഞിട്ടാ, ഇവിടെ നിവൃത്തിയില്ല, എന്നാൽ ഇനി കിട്ടുന്നതിന് കൊടുത്ത കല ഇനിയും കുറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് എന്ന് ചോദിച്ചപ്പം പിന്നെയും കുറഞ്ഞു 10 രൂപയും കൂടെ. ആളില്ലായിട്ടാണല്ലോ വന്നത്, മേടിച്ചു. ഇപ്പം തലനുള്ളലല്ല, ഇപ്പം ആ നേരത്തെയുള്ള ചെടിക്കൊക്കെ വെള്ളമൊഴിക്കലാണ്. അപ്പം ചെടിക്ക് ഉള്ള ബോധത്തിൽ അത് ആലോചിക്കും, എൻ്റെ ആയപ്പോൾ ഇവൻ എത്രയാ വെള്ളമൊഴിക്കുന്നത്, എന്തെല്ലാമാ വളം കൊണ്ടിടുന്നത്. ചെടിയോടുള്ള സ്നേഹം കൊണ്ടല്ല, എൻ്റെ എന്ന മമത കൊണ്ട്. ആ മമതയിലാണ് ഈ വെള്ളം, ആ മമതയിലാണ് ഈ രാവിലെ എഴുന്നേൽക്കൽ. ഇപ്പോൾ പതിവായി എഴുന്നേറ്റ് ആ മേടിച്ച പറമ്പിലൂടെ ഒന്ന് നടന്നു നോക്കി, തെങ്ങയിലൊക്കെ ഒന്ന് തട്ടി നോക്കി, കുട്ടാ കുഞ്ഞെ നല്ലൊരു തേങ്ങ ഉണ്ടാകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെ നോക്കി ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ, ഭ്രാന്തിയല്ല അതെന്താണിത്, ഭ്രാന്തി മാത്രമല്ലേ ഈ വിശ്വം. അച്ഛനോ അമ്മയോ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഒരു പെൺകുട്ടിയെ കാണിച്ചു,
അല്ലെങ്കിൽ സ്വയം എവിടെയോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണത്തിനെ കണ്ടു, ഇതെൻ്റെയാണ് എന്നൊരു മമത തോന്നി. അപ്പോൾ വേറൊരാൾ അടുക്ക നിന്നാൽ അസ്വസ്ഥത തോന്നി. പതുക്കെ കുറച്ച് കഴിഞ്ഞ് അടുപ്പം കൂടുതലായി. നിങ്ങൾ കല്യാണം കഴിച്ചു, ഇതെൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഭ്രാന്തിയല്ലേ ഇത്? ചോദ്യം മനസ്സിലായില്ല. ഇതെൻ്റെ ഭർത്താവ്, എൻ്റെ മകൾ, എൻ്റെ മകൻ, ഇതൊക്കെ ഭ്രാന്തിയല്ലേ? ഇപ്പം ഈ ജഗത്താകെ ഭ്രാന്തിമയമല്ലേ? ഞാൻ സന്യാസി, ഇത് ഭ്രാന്തിയല്ലേ? ഇപ്പം ഈ ജഗത്താകെ ഭ്രാന്ത, എന്നിട്ട് ഇതിനകത്ത് കുറച്ച് പേർക്ക് മാത്രം ഭ്രാന്താണെന്ന് പറഞ്ഞ് ചികിത്സിക്കുക. ആരാണ് ഈ ഭ്രാന്തിന് വെളിയിൽ? ചോദ്യം മനസ്സിലായില്ല. ഈ ഭ്രാന്തിക്ക് വെളിയിൽ ആരുണ്ട്? ഈ ദേശകാല കലനാവൈചിത്രമത്രയും സൃഷ്ടിക്കുന്ന ഈ വിഭ്രമം, അതുകൊണ്ട് ഇത് മുഴുവൻ ഭ്രാന്തിയാണ്. പണ്ട് തഥാഗതൻ്റെ അടുക്കൽ വാസവ ഭട്ടാചാര്യൻ പോയി. കേട്ടിട്ടുണ്ടാവും വാസവ ഭട്ടാചാര്യനെ? ഇല്ല, കേട്ടിട്ടില്ല. കോടീശ്വരനാണ്, ഒരുപാട് ധനമൊക്കെ ഉണ്ട്, കണ്ടവനുണ്ടാക്കിയതാണ്. അപ്പം നാട്ടുകാർ ഇവനെ വിളിക്കുന്നത് ബ്രാഹ്മണ്യം കളഞ്ഞു കുളിച്ച പാപി എന്നാണ്. കാരണം ബ്രാഹ്മണനായിരുന്നു, കാശുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്ത് പൈസ ഉണ്ടായി. അപ്പോൾ നാട്ടുകാരും കാര്യമായി ബഹുമാനിക്കുന്നില്ല. അപ്പോൾ തീരുമാനിച്ചു ഒരു ബഹുമാനവും കൂടെ കിട്ടിയാലല്ലാമായി, ബാക്കിയെല്ലാം ഉണ്ട്, എല്ലാ സൗഭാഗ്യവും ഉണ്ട്. ഇനി ആ ആളുകളൊന്ന് ബഹുമാനിക്കുകയും കൂടെ ചെയ്താൽ മതി. ആദ്യം ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ബഹുമാനം വില കൊടുത്ത് മേടിക്കാമെന്ന് വിചാരിച്ചാണ്. അതിന് നോട്ടീസ് അടിച്ച് നോക്കി, പലരെ വിളിച്ച് കുറച്ച് കൊടുത്തു നോക്കി. ആളുകൾക്ക് കൊടുത്താലൊക്കെ ഇത് മേടിച്ചുകൊണ്ട് പോകുമല്ലാതെ അവർ മേടിച്ചുകൊണ്ട് പോകുക ദുഷ്ടൻ എന്നല്ലാതെ പിന്നെ നല്ലതാണെന്ന് പറയില്ല. കാരണം പഴയ കാര്യങ്ങൾ അവർ മറന്നു പോകുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് ഒടുവിൽ തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം, ഭഗവാൻ തഥാഗതനെ ഒന്ന് വീട്ടിൽ കൊണ്ടുവരാം, അപ്പോൾ ഈ സ്വഭാവം മാറും ആളുകളുടെ. അങ്ങനെ ഭഗവാൻ തഥാഗതൻ്റെ അടുക്ക ചെന്നു. ചെല്ലുന്നത് വളരെ കാര്യമായിട്ടാണ്. ഈ സാധാരണക്കാരൻ ചെല്ലുന്നതും വാസവ ഭട്ടാചാര്യൻ ചെല്ലുന്നതും തമ്മിൽ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ തഥാഗതൻ്റെ ചുറ്റും പിള്ളേരൊക്കെ ഓടി നടക്കുമ്പോൾ ആളുകളൊക്കെ ഉണ്ട്, കുറേ പാവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തഥാഗതൻ അവരുടെ ഇടയിൽ ഇരിക്കുമ്പോഴാണ് ഇയാൾ ചെല്ലുന്നത്. ഒരു തങ്കത്താമ്പാളം എടുത്ത് അതിനകത്ത് നിറയെ സ്വർണ്ണനാണയങ്ങളും ഒക്കെ എടുത്ത് കൂട്ടും ആരവും ഒക്കെ ആയിട്ടാണ് പോയെ. അവിടെ ചെന്ന് തഥാഗതനെ നമസ്കരിച്ചത് മുമ്പിലേക്ക് വെച്ചു. തഥാഗതൻ ചോദിച്ചു, എന്താണ്? ആഗതനോട് ചോദിച്ചു, എന്താണ്? ഈ വരും വൈശാഖത്തിൽ ഒന്നാം നാൾ അവിടുന്ന് എൻ്റെ ഭവനത്തിലൊന്ന് വരണം, അവിടെ കാലുകുത്തണം, അവിടുന്ന് ഒരു ഭിക്ഷ കഴിക്കണം. അത്രേ ഉള്ളൂ, അവസാരമുള്ള കാര്യമല്ല. തഥാഗതൻ പറഞ്ഞു, 1000 അഗതികൾ കന്നവസ്ത്രങ്ങൾ നൽകിയാൽ വരാം. വാസവ ഭട്ടാചാര്യൻ്റെ ഒരു സ്വപ്നം കടന്നു പോകുന്നുണ്ട്. തേൻ കുടിക്കാൻ ചെന്നതാണ്, ഇപ്പം മക്ഷിക കുത്തേറ്റതുപോലെയായി. തീ കായാൻ ചെന്നതാണ്, പൊള്ളിയ മട്ടായി. അദ്ദേഹം തന്നെ വിചാരിക്കുന്നത് അതാണ്. കാരണം എന്താ വെച്ചാൽ, 1000 അഗതികൾക്ക് ചില്ലറക്കളിയ. എന്നാലും സാരമില്ല, കൊടുക്കാം. വാസവ ഭട്ടാചാര്യൻ പോയി. അപ്പോൾ തഥാഗതൻ ഈ നാണയങ്ങൾ എടുത്തിങ്ങനെ എറിയുമ്പോൾ അത് കൈകിട്ടിയവരെല്ലാം അൻപഴും വസന്തത്തിൽ അണ്ണാൻ കയറിയ മാവിലെ പോലെ പിള്ളേരിത് പെറുക്കിക്കൊണ്ട് പോവുകയാണ്. അതും വാസവ ഭട്ടാചാര്യൻ്റെ ദുഃഖം തോന്നി. ഈ കൊണ്ടക്കൊടുത്തതൊക്കെ തഥാഗതൻ തന്നെ അനുഭവിക്കണം എന്നാണ്. സ്വാമിമാർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെയാണ്, ഒരു കൊല പഴമൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. ഇത് മുഴുവൻ സ്വാമി ഇരുന്ന് തിന്നുന്ന കണ്ടിട്ട് പോകണമെന്നാണ്. ഒറ്റയടിക്ക് തട്ടിപ്പോകും. അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വല്ല രോഷമായി, ആ കൂടെ കൂടിയോ, തിന്നാനാണ് എല്ലാം കൂടിയിരിക്കുന്നത് എന്ന് പറയും. അതുകൊണ്ട് ഭഗവാൻ തഥാഗതൻ ഇത് പെറുക്കി ഇങ്ങനെ എറിയുമ്പോൾ
വാസ്തവ ഭട്ടാചാര്യൻ വളരെ വേദനിച്ചാണ് പോയത്. ഏതായാലും വേണ്ടിയില്ല, ഒന്നാം നാളായി, വൈശാഖം ഒന്നായി, ആൾക്കാരെയൊക്കെ വിളിച്ചു, നാട്ടുകാരൊക്കെ അറിയണ്ടേ, പത്രക്കാരെ വിളിച്ചു, മന്ത്രി പുങ്കവന്മാരെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. കാരണം ഇന്നാണ് ഭഗവാൻ തഥാഗതൻ എൻ്റെ വീട്ടിൽ വരാൻ പോകുന്നത്. കാരണം ആളുകളെല്ലാം ഒന്ന് കണ്ട് കൂടെ ഒരു പടമൊക്കെ എടുക്കണം തീരുമാനിച്ചു. ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി, വന്നവർക്കെല്ലാം കൊടുക്കാനുണ്ടാക്കി, 1000 അഗതികൾക്ക് വേറെ ഉണ്ടാക്കി. 12 മണിയായി, 1 മണിയായി, തഥാഗതൻ വരുന്നില്ല. 1.5 അപ്പോൾ ആളുകൾ അവിടെ എവിടെ ഇരുന്നൊക്കെ പറയാൻ തുടങ്ങി, ഈ ദുഷ്ടൻ്റെ വീട്ടിലല്ലെങ്കിലും അദ്ദേഹം വരുമോ. ഇത് ചുമ്മാ ഇവനെ ഭ്രാന്ത് തോന്നിയതാണ്. അപ്പോൾ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി അതിഥികൾക്കൊക്കെ അന്നവും കൊടുത്തു, ഈ അഗതികൾക്കും കൊടുത്തു, വസ്ത്രവും കൊടുത്തു, എല്ലാം കൊടുത്ത് എല്ലാവരോടും പൊക്കോളാൻ പറഞ്ഞു. കാരണം ഇനി ഇവിടെ ഇരുന്ന് ഇത് കേൾക്കണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും പോയി. അവർക്കേതായാലും തഥാഗതൻ്റെ പേരുകൊണ്ടെങ്കിലും ഉത്തരം കിട്ടിയെന്നുള്ള സന്തോഷമായി. അവർ പോയി. രാത്രി 12 മണിയായപ്പോൾ വാതക്കലൊരു മുട്ട് കേട്ടു. തുറന്ന് നോക്കിയപ്പോൾ തഥാഗതനാണ്. തുറന്ന് ഏറ്റുവന്ന വാസവ ഭട്ടാചാര്യനോട് ചോദിച്ചു, ഒന്നാം നാൾ വരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, 12 മണി കഴിയുന്നതിന് മുമ്പ് എത്തേണ്ടതല്ലേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം കൃത്യമായി വാക്ക് പാലിച്ചിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാൾ പോലുമില്ല, ഫോട്ടോഗ്രാഫറില്ല. കാരണം തഥാഗതൻ്റെ MBA ഹിമാലയ സാനുക്കളിൽ നിന്നായിരുന്നു, മനസ്സിലായില്ല. വാസവ ഭട്ടാചാര്യൻ അമേരിക്കയിൽ നിന്നാണ് MBA എടുത്തത്. രണ്ട് തമ്മിൽ ഒരു ഇച്ചിരി ഭേദമുണ്ടാവും. അതിൽ പറ്റി, അടിപറ്റി. വാസവ ഭട്ടാചാര്യനോട് തഥാഗതൻ ചോദിച്ചു, 1000 അഗതികൾ കന്നവസ്ത്രങ്ങൾ കൊടുത്തു, കൊടുത്തു, എല്ലാം കൊടുത്തു, ഭംഗിയായി. ഭഗവൻ എന്താണ് അങ്ങ് താമസിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, വാസവ, താനും തൻ കുടുംബവും എന്നതൊക്കെയും ഭ്രാന്തി, സർവം ആത്മാവെന്നുള്ളത് സത്യം. നീ 1000 അഗതികൾ കന്നം കൊടുത്തില്ലേ, എന്തുകൊണ്ട്, ആര് കാരണമാ കൊടുത്തേ? ഭഗവാനെ, ബുദ്ധൻ കാരണം. ആരാ കൊടുത്തേ? അങ്ങ് കാരണം ഞാൻ, ബുദ്ധൻ കാരണം. ആരാ വാങ്ങിയേ? അങ്ങയെ പ്രതി ഈ ആളുകൾ. ആകയാൽ ദാതാവു ഞാൻ, ഗൃഹീതാവു ഞാൻ, അന്യനല്ലെല്ലാം ഞാൻ താൻ. വാസവ ഭട്ടാചാര്യൻ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ഞാനും കൂടുക, ഇത് പണി കൊള്ളാം, ഇതിനൊരു സുഖമുണ്ട്. മനസ്സിലായില്ല. ഇപ്പം ജീവിതം എന്ന് പറയുന്നത് ഈ ഭ്രാന്തിയിൽ നിന്ന് മോചിച്ചാൽ എന്തൊരു സുഖം. മായാമാത്രമിതം ഭ്രാന്തി കൽപ്പന മാത്രം, വെറും ഭ്രാന്തിയാണ് ഈ ജഗത്ത്. അതിൽ ഭ്രാന്തിക്കകത്ത് ഭ്രാന്തി, അതാണ് ഈ കൽപ്പനയുടെ പ്രത്യേകത. ജഗത്ത് തന്നെ ഭ്രാന്തിയാണ്, അതിനകത്ത് ധർമ്മവും അധർമ്മവും, അതിനകത്ത് നീതിന്യായങ്ങൾ. ആത്മാവിൽ വന്ന അന്യായമാണ് ജഗത്ത്, അതിനകത്ത് പിന്നെ ഒരു അന്യായം കൊടുക്കൽ, അതിനകത്ത് ന്യായം പറയുന്നവൻ. മനസ്സിലായില്ല. എന്തൊരു ഭ്രാന്തി, എത്ര ഭ്രാന്തി. എന്താ ജോലി? ന്യായാധിപനാണ്. ഏത് ന്യായത്തിൻ്റെ അധിപൻ? ആത്മാവിൻ്റെ. ആത്മാവിൻ്റെ. ആത്മാവിനെ അറിഞ്ഞ് അനാത്മവസ്തുക്കളെ തള്ളി ആത്മബോധത്തെ അംഗീകരിച്ച് ന്യായം നടപ്പാക്കാൻ പഠിച്ചോ? ഇല്ല. എന്താണിതിന് തെളിവായി സ്വീകരിക്കുന്നത്? പ്രത്യക്ഷം. അതെന്തുകൊണ്ടാണ് കാണുന്നത്? ഇന്ദ്രിയങ്ങൾ കൊണ്ട്. ആട്ടെ, ഇന്ദ്രിയങ്ങൾ സത്യമാണോ? അല്ല. ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിൻ്റെ ദൃഷ്ടനഷ്ടങ്ങളായ ജഗത്ബോധത്തിൽ നിന്ന്
ന്യായാന്യായങ്ങളെ തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഭ്രാന്തിയിലാണിതെല്ലാം. അപ്പോൾ ഭ്രാന്തി മാത്രമാണ് ജഗത്തിൻ്റെ എല്ലാം. ആ ഭ്രാന്തി കൽപ്പന മാത്രമാണെന്നറിഞ്ഞ് എന്ന് ദർശിച്ച് വിഗത കൗതുക പ്രപഞ്ചത്തിൽ ആകാംക്ഷയില്ലാതെ കുതൂഹലമില്ലാതെ യാതൊരാകാംക്ഷയും പ്രപഞ്ചത്തിലില്ലാതെ കൗതുകമില്ലാതെ ജീവിതത്തിൻ്റെ കുതൂഹലം അറിയാനുള്ള ആഗ്രഹം അറിഞ്ഞിടത്തോളം തന്നെ മതിയാകുമെന്നിരിക്കെ എന്തെല്ലാം അറിയാൻ ആഗ്രഹം. ആത്മബോധം പഠിക്കാനൊക്കെ വന്ന് പഠിക്കുന്നതിനിടയിൽ എവിടെയാണ് വീട്, ഞാൻ ചോദിച്ചില്ല, ഇരിക്കുന്ന കണ്ടു. കുറേ കാലമായോ സ്വാമിയുടെ ക്ലാസ്സൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്? എങ്ങനെ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇതൊക്കെ പഠിക്കുന്ന ആളുകളുണ്ടോ? ഇങ്ങനെ കുതൂഹലം വർദ്ധിച്ച് വർദ്ധിച്ച് പോവും. ഇടയ്ക്ക് വിളിക്കണേ ഇല്ലേ, ഇമെയിൽ ഉണ്ടെങ്കിലും തരണം. ആ മൊബൈൽ നമ്പർ ഇങ്ങോട്ടടിച്ചാൽ ഞാനിതിൽ സേവ് ചെയ്തേക്കാം. ശരിയല്ല, എന്തെന്ത് കുതൂഹലങ്ങൾ! ദൃശ്യലോകത്തിൻ്റെ കുതൂഹലങ്ങളിൽ നിന്ന് എന്നാണ് നമ്മൾ മോചനം നേടുക? അതിനിടയിൽ അപ്പുറത്ത് രണ്ടുപേരും വർത്തമാനം പറയുന്നു. എന്തായിരിക്കും അവർ പറയുന്നത്? ഓടിപ്പോയി നോക്കാം, വാ നോക്കാം. അവന്മാരെ ഏതാണ്ട് ആലോചിക്കുകയാണ്. ഇങ്ങനെ കുതൂഹലങ്ങളുടെ ലോകമുണ്ട്. ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ, ഏകമായ ആത്മാവിനെ അറിഞ്ഞാൽ പിന്നെ ലോകത്തെ അറിയാൻ ഒരു ആകാംക്ഷയുമില്ല. ആ ഒരറിവ് കൊണ്ടെല്ലാം അറിഞ്ഞു. കുതൂഹലങ്ങളറ്റ് വിഗത കൗതുക, കൗതുകം വിഗതമായി യാതൊരാകാംക്ഷയുമില്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നും അറിയാനിനിയില്ല എന്ന് തീരുമാനിച്ചു. ധീരധി വിവേകി മൃത്യൗ സന്നിഹിതേ സതി, മരണമാസന്നമാകുമ്പോൾ കഥം ത്രസ്യതി, എങ്ങനെ ഭയക്കും? ഈ പ്രപഞ്ചത്തിൽ ഒരു കുതൂഹലവുമില്ല. അവൻ പിന്നെ എങ്ങനെയാണ് ത്രസിക്കുന്നത് മൃത്യു ഓടി വരുമ്പോൾ? അവന് മൃത്യുവില്ല എന്ന് സാരം. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മായാമാത്രമാണെന്നറിഞ്ഞ് അതിൽ കൗതുകമില്ലാതെ, എന്ത് പുതുതുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൗതുകവുമില്ല, കാരണം അത് പഞ്ചഭൂത സഞ്ചയമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വെളുപ്പിൻ്റെയും കറുപ്പിൻ്റെയും ഇടയിൽ അനന്തകോടി വർണ്ണങ്ങൾ. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഈ കളർ കോമ്പിനേഷനോ? കൊള്ളാം. കാരണം എല്ലാം വർണ്ണപ്രപഞ്ചത്തിലെ മായാവിഭ്രമങ്ങൾ മാത്രം. എല്ലാം ബോധത്തിലുണ്ടായി മറയുന്ന ദൃശ്യങ്ങൾ മാത്രം. വർണ്ണലോകമെടുത്താൽ ഈ പ്രപഞ്ചത്തെ അഴിച്ചപഗ്രഥിച്ച് ഏകവും അദ്വയവുമായ ബോധത്തിനപ്പുറം ഒന്നുമില്ലെന്ന്, ഒരപൂർവതയും അപൂർവതയല്ലെന്ന്, അപൂർവമായവ കാണാൻ കൗതുകത്തോടുകൂടി ഓടാതെ ഏറ്റവും അപൂർവമായത് ആത്മാവാണെന്നറിഞ്ഞ് അതിനപ്പുറത്ത് അപൂർവമായി ഒന്നുമില്ല അറിഞ്ഞ് വിവേകി മരണം മുമ്പിലെത്തിയാലും എങ്ങനെ നടുങ്ങും? നടുങ്ങുന്നില്ലെന്ന് സാരം. അടുത്ത ശ്ലോകം. നിസ്പൃഹം മാനസം യസ്യാം നൈരാശ്യോപി മഹാത്മനഹം
തസ്യാത്മജ്ഞാനതൃപ്തസ്യാം തുലനാഖേന ജായതേ നിസ്പൃഹം മാനസം യസ്യാം നൈരാശ്യോപി മഹാത്മനഃ തസ്യാത്മജ്ഞാനതൃപ്തസ്യാം തുലനാഖേന ജായതേ നൈരാശ്യേ അപി യസ്യ മാനസം നിസ്പൃഹം ഭവതി തസ്യ ആത്മജ്ഞാനതൃപ്തസ്യ മഹാത്മനഃ കേന തുലനാ ജായതേ. നൈരാശ്യേ അപി ആശയില്ലായ്മയിൽ പോലും, ആശയില്ലായ്മ നമ്മൾ പറയുന്ന നൈരാശ്യല്ല, നൈരാശ്യേ അപി നൈരാശ്യത്തിൽ പോലും. നമ്മൾ നൈരാശ്യം എന്ന് പറഞ്ഞാൽ ആശ നടക്കായികയാണ്. അവൻ ജീവൻ ഒടുക്കി നിരാശ കൊണ്ട്. നിരാശ വന്നാൽ ജീവൻ ഒടുക്കുകയില്ല, അത് ഒടുങ്ങിക്കോളും. ഒടുക്കുക എന്ന് പറയുന്നത് പണിയാ, അതൊരു തരം അവസ്ഥയാണ്, എ സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ്. അതുമല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്ന അവസ്ഥ, എ സ്റ്റേറ്റ് ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇങ്ങനൊരു പദം കേട്ടിട്ടുണ്ടാവും? കേട്ടിട്ടില്ല. സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം അങ്ങനൊരവസ്ഥ. ചിലപ്പോഴൊക്കെ അതിൻ്റെ മിന്നലാട്ടം വരുമ്പോഴാണ് ഗവൺമെൻറ്റുകൾ വല്ലാതെ വിഷമിക്കുന്നത്. അപ്പം അതുപോലുള്ളൊരു സൈദ്ധാന്തിക തലം, സ്വാപ്നികങ്ങളായ ആശകളിലാണ് ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഭരണാധികാരികൾ. അവ തന്നെയാണ് ജനജീവിതത്തെ കർക്കശമാക്കുന്നത്. അവ തന്നെയാണ് കള്ളനെയും കൊള്ളക്കാരനെയും ന്യായാധിപനെയും ഒരുപോലെ സൃഷ്ടിക്കുന്നത്. ഒരു രാജ്യത്ത് കൊള്ളക്കാരനുണ്ടാകുന്നതും കള്ളനുണ്ടാകുന്നതും ന്യായാധിപനുണ്ടാകുന്നതും ആശയിൽ നിന്ന് മാത്രമാണ്. ആശ കുറഞ്ഞു വരുമ്പോൾ ഭരണം കുറഞ്ഞു വരും. ആശ കുറഞ്ഞാൽ സാങ്കേതികത്വം കുറയും. ആശയും സാങ്കേതികത്വവും കുറഞ്ഞാൽ ജനജീവിതം സന്തുഷ്ടമാകും. അത് അറിവിൽ മാത്രം സംഭവിക്കുന്നതാണ്, സങ്കേതത്തിൻ്റെ പഠനങ്ങളിൽ സംഭവിക്കുന്നില്ല. സങ്കേതങ്ങൾ ആശകളെ സംഭ്രാന്തിയിലേക്ക് നയിക്കുന്നു. ഫലം ജനജീവിതം ദുഃഖഭൂയിഷ്ടമാകുന്നു. ആശാമാത്രത്താൽ തൃപ്തരാണെന്ന് ഭാവിക്കുന്നവരാണ് ജനം. ആശാമാത്ര തൃപ്തരാണെന്ന് ഭാവിക്കുന്നു. ആശാവലംബികളും, ആശയാണ് അവലംബം, വസ്തുവല്ല. ആശയ്ക്ക് വേണ്ടിയാണ് ഈ ഓട്ടമെല്ലാം, വസ്തുവിന് വേണ്ടിയല്ല. തൊടുപുഴയിലെ
തൊടുപുഴക്കാരല്ലാത്തവർ അവരവരുടെ നാട് വിചാരിച്ചുകൊള്ളുക. തൊടുപുഴ ഇരിക്കുമ്പോൾ തൊടുപുഴ എന്ന് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. തൊടുപുഴയിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുക അമ്മയും മോളും കൂടെ രാവിലെ, നിൻ്റെ കയ്യിലുള്ള പൈസയും കൂടെ കുറച്ചെടുത്തോളൂ, അവിടെ ചെല്ലുമ്പം വല്ലതും വേണം തോന്നിയാൽ വാങ്ങിക്കണ്ടേ, എന്തൊക്കെയാ വേണ്ടേ. പോകുമ്പോൾ ഒരു ലിസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകൂ. ഭർത്താവ് അവിടുന്ന് കൽപ്പിച്ചു, ഇപ്പം ലിസ്റ്റൊക്കെ എടുത്തു. ആ സോസ്പാൻ്റെ പിടി പോയതാ, ഞാൻ നന്നാക്കി മടുത്തു, ഒരു പുതിയ സോസ്പാൻ വാങ്ങിക്കണം, അടിയിൽ ചെമ്പ് പൂശിയത് എഴുത്, സോസ്പാൻ ഒന്ന്. പിന്നെ എന്തൊക്കെയാ വാങ്ങിക്കണ്ടേ, കുറച്ച് കടുക് വാങ്ങിക്കണം, മല്ലി വാങ്ങിക്കണം, നല്ല ഉണങ്ങലരി കിട്ടുമെന്ന് ഈയിടെ കമലാക്ഷി പറഞ്ഞു, അത് കുറച്ച് വാങ്ങിക്കണം. പുട്ടുപൊടി കിട്ടുമെന്നും വെള്ളത്തിലിട്ടാൽ കഴിക്കാവുന്ന ഇടിയപ്പം കിട്ടുമെന്നും ഒക്കെ പറഞ്ഞു, അതുമൊക്കെ വാങ്ങിച്ചു കളയാം, ഇനിയിപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ടല്ലോ. മകനാണെങ്കിൽ അവിടുന്ന് വരുമെന്നും കേട്ടു, അപ്പോൾ അവൻ ഇടിയപ്പമൊക്കെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇടിക്കാനും പൊടിക്കാനും ഒക്കെ ഇനി ആളെ നിർത്തി, അതൊക്കെ വലിയ പണിയാണ്. ഒക്കെ ലിസ്റ്റ് എടുത്തു, അവിടെ ചെന്നു. അവിടെ ഇരിക്കുന്നവർ ഭയങ്കര പാർട്ടികളാണ്. അവരിങ്ങനെ സാധനം നിരത്തി, കളറൊക്കെ കൊടുത്ത് നിർത്തി, ബൾബുമൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അത് തെളിയുകയും മിന്നുകയും ഒക്കെ ചെയ്യുന്നിടത്തൂടെ നടക്കുന്നതിനിടയിൽ ഇടിയപ്പവും മറന്നു, കുറുപ്പടിയും മറന്നു, പൊട്ടുപൊടിയും മറന്നു, കടലയും മറന്നു, ഉഴുന്നും മറന്നു, എല്ലാം മറന്നു. അവിടെ ഇരിക്കുന്ന മായാജാലം ഉണ്ടാക്കുന്നതെല്ലാം അമ്മയും മകളൂടെ പെറുകി, കാരണം ഒരു ട്രോളിയും കൊടുത്തിട്ടുണ്ട് പെറുകിക്കൊള്ളാൻ, എല്ലാം പെറുകിയിട്ടു. അപ്പോൾ തൃപ്തി സാധനത്തിലാണോ ആശയിലാണോ? ആശ കയറി വന്നപ്പോൾ ആവശ്യമൊക്കെ പോയി, ഉള്ളതെല്ലാം പെറുകി. വൺ ടൈം ഷോപ്പറാണ്, വൺ ടൈം ഷോപ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോന്നറിയില്ല, അങ്ങനെയാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഒറ്റ പ്രാവശ്യം കയറിയാൽ മതി, മരണം വരെയുള്ള സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോവാം. അത് കേട്ടിട്ടില്ല? ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൻ്റെ എം ബി എ കഴിഞ്ഞ് വന്നവനാണ് തുടങ്ങിയിരിക്കുന്നത്. പണ്ട് രാമകൃഷ്ണൻ ചെറിയ കടയായിട്ട് നടത്തിയിരുന്നപ്പോൾ ആളുകൾ വന്ന് ചോദിക്കും, ആവശ്യമുള്ളതൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളുടെ ഇടയിലെല്ലാം ആവശ്യമില്ലാത്തത് കയറ്റി വെച്ചിട്ടുണ്ട്. ചൈനയുടെയും റഷ്യയുടെയും ജപ്പാൻ്റെയും ഒക്കെ കുന്നംകുളത്തുണ്ടാക്കിയതല്ല ഇതെല്ലാം അടിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്, ഇതെല്ലാം വാരി പെറുക്കി കയറ്റി. ഓരോ ദിവസവും മാറിയിടാനുള്ള കളറുള്ള ചപ്പലും അതും ഇതും എല്ലാം കയറ്റി, ഒരു വണ്ടിയും പിടിച്ചു വീട്ടിൽ കൊണ്ടിരുന്നു. അമ്മയുടെ വക അമ്മ അടുക്കി വെച്ചു, മകളുടെ വക മകൾ അടുക്കി വെച്ചു. ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കേണ്ടതല്ല, വേണ്ട സാധനമൊന്നും മേടിച്ചിട്ടില്ല, അതിനി വേറെ ആരെങ്കിലും പോകണം. ആശാമാത്രത്താൽ തൃപ്തരായി. നീ ഇത് കഴിഞ്ഞോ, ഒരാഴ്ച കഴിഞ്ഞോ അമ്മ ഉപയോഗിക്കുന്ന സാരിയുടെ പൊക്കത്തിലാണ് മകൾ മേടിച്ച ദുപ്പട്ട ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഞാൻ മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കും, ചൂടാണ്. വഴക്കായി പൊല്ലാപ്പായി, ഒരു കൊല്ലം കഷ്ടിച്ച് ഈ സാധനമൊക്കെ കൂടെ കൂട്ടിയിട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തതെങ്കിലും ഈ കൂട്ടിയിട്ട സാധനമൊക്കെ കൂടെ കൂടി സ്ക്രാപ്പായിട്ട് കൂട്ടിയപ്പം അതിലെ ഒരാൾ വന്നു, വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാൻ. അതെല്ലാം കൂടെ എടുത്തു കൊടുത്താൽ മനുഷ്യന് സ്വസ്ഥത കിട്ടും, ഇവിടെ സ്ഥലവും കിട്ടും, ഒഴിഞ്ഞു കിട്ടും. ആ ഗോവിണിയുടെ കീഴേ ഇരിക്കുന്നതും മുകളിലിരിക്കുന്നതും എല്ലാം കൂടെ രണ്ട് കൊല്ലം കൂടുണ്ട് വാങ്ങിച്ചു കൂട്ടിയതെല്ലാം കൂടെ കൂടി ഒരു 25,000-30,000 രൂപയുടെ സാധനം. അയാൾ ആകെ പെറുക്കി പഴയതിൻ്റെ വില പറഞ്ഞു, എല്ലാം പുതുതാണ്, ഒരു പ്രാവശ്യം കയ്യിൽ ഉപയോഗിച്ചിട്ടില്ല, കളിപ്പാട്ടം വരെ. അയാൾ ആകെ ഒന്ന് നോക്കി, എല്ലാം കൂടെ കൂടി, ആ എല്ലാം കൂടെ കൊച്ചമ്മ ഒരു 5 രൂപയ്ക്കുണ്ട്. എടോ ഇത് 5 രൂപ വേണേ എടുത്തുകൊണ്ട് പോവാ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, കൊച്ചമ്മ പുഴുങ്ങി തിന്നോ. അവനൊരൊറ്റ നടപ്പാണ്. അങ്ങനെ പോയാൽ എങ്ങനെയെങ്കിലും വന്നേ, ഒരു 6 രൂപ തന്നേര്, 5.5 രൂപ തരാം. 5.55 രൂപ തരില്ല ഞാൻ, 5.50 രൂപ തരാം. കൊണ്ടുപോയതായാലും അവൻ കൊണ്ടുപോയി നേരെ അവിടെ കൊണ്ട കൊടുത്തു, ഇത് മേടിച്ച സ്ഥലത്ത്.
മനസ്സിലായില്ല. അവരതിന് ഇവന് 25 രൂപ കൊടുത്തു. പഴയതുപോലെ ഒന്നുകൂടെ തുടച്ച് ഇപ്പം മാർക്കറ്റിൽ ഇതിൻ്റെ വില കൂടിയിട്ടുണ്ട്. പുതിയ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് ആ ഇടയിലോട്ട് കയറ്റി. അപ്പോഴാണ് ഇത് മേടിച്ചുകൊണ്ട് പോയി ആദ്യം കൊണ്ടുപോയി കൂട്ടിയിട്ട കമലാക്ഷിയുടെ മകള് അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഓടുന്ന സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ഇതെല്ലാം അവൾ പെറുക്കി വീണ്ടും അവിടെ കൊണ്ടിരുന്നു. എല്ലാത്തിനും കൂടെ കൂടി 125,000 രൂപ. ഇതല്ലേ നിങ്ങളുടെ ജീവിതം? ഞാൻ പറഞ്ഞ അതിശയോക്തിയാണെന്ന് തോന്നുന്നു. ശരിയല്ല. ഇതിനെയാണ് കുടുംബ പരമ്പര എന്ന് പറയുന്നത്. പണ്ഡിതല്ല പരമ്പര, അറിവാണ് പരമ്പര. നിന്ന് ആലോചിച്ച് നോക്ക്, ഈ പരമ്പരയ്ക്ക് എവിടെയാ അറിവ് കിട്ടുക? അപ്പൊ ആദ്യം തിരിച്ചറിയണം ആശ എന്താണ്. ആശയുടെ പ്രത്യേകത എന്താണ്? ആശാമാത്രേണ തൃപ്തോ വിധരതി വിശ്വമാ ആശാവലംബ. ആശാവലംബികൾ, ചിലവർക്ക് ആവശ്യമില്ലാത്ത സാധനം കൊടുത്താൽ, സ്വാമിജി ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുത്ത് നടക്കുകയാണ്, ഫോറിനിലൊക്കെ പോയ അദ്ദേഹം ഒരു ദിവസം ചെല്ലുമ്പോൾ അതുപോലെ വലിയൊരു സ്വാമിജി അദ്ദേഹത്തിനൊരു വാച്ച് കൊടുത്തു, സമയം അറിയാനിരിക്കട്ടെന്ന്. അദ്ദേഹത്തിൻ്റെ മൈൻഡിലാണെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് അദ്ദേഹം ഇത് കയ്യിലേക്ക് വാങ്ങിച്ചിട്ട് സ്വീകരിച്ചു ആദ്യം. എന്നിട്ട് പറഞ്ഞു, ഐ ആം കീപ്പിംഗ് മൈ ഓൺ വാച്ച് ഇൻ മൈ ഓൺ പോക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തയാളിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തു. കാരണം ഇനി ഇത് കെട്ടാനൊരു കൈ ചിലവാകണം, ഇതെവിടെയെങ്കിലും അഴിച്ചു വെച്ചോന്ന് ഓർത്തുകൊണ്ടിരിക്കണം. ആവശ്യത്തിൽ കൂടുതൽ എന്തുണ്ടെങ്കിലും ദുഃഖമാണ്. തനിക്ക് വെളിയിൽ ഏതുമായി മമതയുണ്ടായാലും ദുഃഖമാണ്. എത്രയുണ്ടായാൽ സുഖം വരും എന്നതിനേക്കാൾ എളുപ്പമാണ് എത്ര പോയാൽ സ്വസ്ഥമാകുമെന്ന ചിന്ത. വന്നതിൻ്റെ പൊക്കത്തിൽ പിന്നെയും പിന്നെയും വന്നിട്ട് എന്ത് കാര്യം? ആശയ്ക്ക് ദാരിദ്ര്യമില്ല, ആധുനികർക്ക് ആശയത്തിനേ ദാരിദ്ര്യമുള്ളൂ. മനസ്സിലായില്ല, അതാണ് ദുഃഖം. ആശയുടെ ദാരിദ്ര്യമില്ലായ്മയും ആശയത്തിൻ്റെ ദാരിദ്ര്യവും ദുഃഖമാകുന്നൊരു സമൂഹത്തിൽ എങ്ങനെ പോവും? ആ ആശയല്ല ഇവിടെ നിരാശ, അവന് വല്ലാത്ത നിരാശയാണ്. നിരാശ എന്ന് പറഞ്ഞാൽ മോക്ഷമായി എന്നാണ്. അവൻ നിരാശനാണെന്ന് പറഞ്ഞാൽ ഒരാശയില്ലാത്തവനാണ്, മോക്ഷമാണ് മുക്തി. നിരാശേ അഭി മോക്ഷത്തിൽ, ആശകളില്ലാത്ത അവസ്ഥയിൽ. ആ അർത്ഥം ഇവിടെ നമ്മളെടുക്കുന്ന നിരാശനല്ല. എന്താ നിന്റെ നിരാശയ്ക്ക് കാരണം? അത് ആശയില്ലായ്മയല്ല, ആശ നടക്കായികയാണ്. തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കണം. നൈരാശ്യേവി യസ്യ മാനസം, മോക്ഷത്തിൽ പോലും ഒരുവന്റെ മനസ്സ് നിസ്പൃഹം, കൊതിയില്ലാത്തതായി. മോക്ഷത്തിനും ആഗ്രഹമില്ല, മോക്ഷവും ഇല്ല. മുക്തിർനമേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മുക്തിയുമില്ല, എവിടുന്ന് എങ്ങോട്ട് മോചിക്കാൻ?
ഞാനിപ്പോൾ തന്നെ പരബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്ത് മോചിക്കാൻ? നിസ്പൃഹം കൊതിയില്ലാത്തതായി ഭവിക്കുന്നുവോ, മോക്ഷത്തിനു പോലും ആഗ്രഹമില്ലാത്തതായി ഭവിക്കുന്നു, തസ്യ ആ ആത്മജ്ഞാനതൃപ്തസ്യ, അങ്ങനെ വരണമെങ്കിൽ ആത്മജ്ഞാനം കൊണ്ട് തൃപ്തനാകണം. ആത്മജ്ഞാനത്താൽ പരിപൂർണനായ അവൻ്റെ, ആ മഹാത്മാവിൻ്റെ മിനെ മഹാത്മനഹ, മഹാത്മാവിനെ കേന തുലനാജായതേ, എന്തിന് സമം? കേന സമം, എന്തിന് സമം, ഏതിന് തുല്യമായി ഉപമിക്കാൻ കഴിയും? ഉപമകളില്ല അദ്ദേഹത്തെ ഉപമിക്കാൻ. ആത്മജ്ഞാനതൃപ്തനായി മോക്ഷത്തിൽ പോലും താൽപ്പര്യമില്ലാത്തവനായി കഴിയുന്ന ആ മഹാത്മാവിനെ, ആശയറ്റ അവനെ, ആശാമുക്തനായ ആത്മജ്ഞാനത്തിൽ തൃപ്തനായ അവനെ ആരോടാണ് ഉപമിക്കുക? ഉപമകൾക്കെല്ലാം അതീതനാണെന്ന് സാരം. അടുത്ത ശ്ലോകം 13. എന്താ സമയമായോ? ഒന്നായാലും മതി. അതാ ശരി, എല്ലാരോ വാച്ച് നോക്കിയത് കൊണ്ടാണ് ഉപ്പുമാവ് തീർന്നു എന്ന് തോന്നുന്നു. വൈശ്വാനരൻ 12:30-നാണ് വീട്ടിലാകുമ്പോൾ അല്ലേ? എന്തായാലും നിങ്ങൾ വാച്ച് കുലുക്കുമ്പോൾ നിർത്താം. സ്വഭാവാദേവജാനാനോ ദൃശ്യമേതന്ന കിഞ്ചന ഇതം ഗ്രാഹ്യമിതം താജ്യം സകിം പശ്യതി ധീരധീ. സ്വഭാവാദേവജാനാനോ ഇതം ഗ്രാഹ്യമിതം ദൃശ്യമേതന്ത കിഞ്ചന ഇതം ഗ്രാഹ്യമിതം ത്യാജ്യം സകിം പശ്യതി ധീരധീ. ഏതദൃശ്യം സ്വഭാവാത് ഏവ ന കിഞ്ചന ഇതി ജാനാനഹ യഹ സ ധീരധീ ഇതം ഗ്രാഹ്യം ഇതം ത്യാജ്യ ഇതി കിം പശ്യതി. ഏതദൃശ്യം സ്വഭാവാത് ഏവ ന കിഞ്ചന ഇതി ജനാനഹ യഹ സ ധീരധീ ഇതം ഗ്രാഹ്യം ഇതം ത്യാജ്യം ഇതി കിം പശ്യതി. ഈ ദൃശ്യപദാർത്ഥങ്ങൾ, കാണപ്പെടുന്ന വസ്തുക്കൾ, പിരിയുന്നത് ദൃക്ക് ദൃശ്യമെന്നിരുപങ്കാർന്ന അഖില പ്രപഞ്ചവും, അറിയുന്നത് ദൃക്ക് അതേതിനെ അറിയുന്നു ആയത് ദൃശ്യരൂപമാം. രണ്ടാണ് ഈ ജഗത്ത്, രണ്ടേ രണ്ട്, എല്ലാം കൂടെ രണ്ടേ ഉള്ളൂ, കാണുന്നവനും കാഴ്ച വസ്തുവും. കാണലെന്ന ഒരു പ്രക്രിയയും വേണമെങ്കിൽ പറയാം, ഇത്രയേ ഉള്ളൂ. അതിൽ ഈ കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം, ദൃശ്യങ്ങളെല്ലാം സ്വഭാവാത് ഏവ സ്വതവേ, അവയുടെ സ്വഭാവത്തിൽ തന്നെ, ന കിഞ്ചന ഇതി, ഒന്നും തന്നെ ഇല്ലെന്ന്, ഇല്ലാത്തതാണെന്ന്, നിസാരമെന്ന്, സസാരമല്ലെന്ന് ജനാനഹ അറിയുന്നവൻ. വസ്തുക്കളെ പലരും പലതരത്തിലാണ് നോക്കുന്നത്. ഗുണമനുസരിച്ചാണ് വസ്തുക്കളോട് ബന്ധം വരുന്നത്. ആ ഗുണം കൊണ്ട് മറഞ്ഞ് വസ്തുക്കളെ കാണുമ്പോൾ ആ വസ്തുവിൻ്റെ ഉണ്മ തൻ്റെ ഉണ്മയെ ചേർത്ത് തന്നെ മറന്ന് വസ്തുവായിത്തീരുന്നത് ഒരു കൂട്ടർ, തന്നെയും വസ്തുവിനെയും ഓർക്കുന്നത് ഒരു കൂട്ടർ. വസ്തുവേ ഇല്ല താനാണതെന്ന് അറിയുന്നത് ഒരു കൂട്ടർ. ഇത്രയുണ്ട്.
വസ്തു കാണുമ്പോഴേ തന്നെ ചിലർക്ക് വസ്തുവില്ല. അവരുടെ മനസ്സതിനെ കീറി മുറിക്കും. അതാണ് ഓരോരുത്തരും ഓരോ ദൃഷ്ടിയിലാണ്. ഒരു നായ, ഒരു ഭോഗി, ഒരു യോഗി. ഒരു സ്ത്രീ ശരീരത്തെ കണ്ടാൽ നായ അതിന് തിന്നാനുള്ളതാണെന്ന് വിചാരിക്കും. കുണപം, കാമിനി. ഭോഗി അതിനെ കാമിനിയായി കാണും, യോഗി അതിനെ കുണപമായി കാണും. നായ മാംസമായി കാണും. കുണപം, കാമിനി, മാംസം. യോഗിഭി കാമിഭി ശോഭിഹി. വസ്തു എന്താണ്? ഒന്നു മാത്രമാണ്. കാഴ്ച എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ഈ വ്യത്യാസം? കാഴ്ചക്കാരൻ്റെ ഗുണധർമ്മങ്ങളുടെ വ്യത്യാസമല്ലേ? വസ്തുവിൻ്റെ വ്യത്യാസമാണോ? കാഴ്ചക്കാരൻ്റെ ഗുണധർമ്മങ്ങളാണ് വസ്തുവിൽ ആരോപിക്കപ്പെടുന്നതെങ്കിൽ നന്മയും തിന്മയും, സുഖവും ദുഃഖവും, ആരോഗ്യവും അനാരോഗ്യവുമെല്ലാം കാഴ്ചക്കാരൻ്റെ മനസ്സിൻ്റെ ഭ്രാന്തി മാത്രമല്ലേ? കേവലം ഭ്രാന്തി മാത്രമാണ്. അപ്പോൾ സമസ്ത പദാർത്ഥങ്ങളും ദൃശ്യങ്ങളായ ദൃശ്യങ്ങൾ മുഴുവൻ. ദൃശ്യങ്ങളെ എടുത്ത് വിഭജിച്ചാൽ, ഇനി ഇത് ഫിസിക്സിലൂടെ പോകാം, നിങ്ങളുടെ ശാസ്ത്രത്തിലൂടെ. വേദാന്തശാസ്ത്രം ഇനി സമ്മതം അല്ലെങ്കിൽ അല്പം ഫിസിക്സിലൂടെ പോയി നോക്കൂ. ഇതിനെ എടുത്തങ്ങ് വിഭജിക്കൂ. നിങ്ങൾ വിഭജിച്ച് അണുവിലെത്തും, പരമാണുവിലെത്തും, അപാണവരേണുവിലെത്തും. ഒടുവിൽ നിങ്ങൾ ബോധത്തിലെത്തും. ഈ ദൃശ്യപദാർത്ഥങ്ങളെ അപഗ്രഥിച്ചു തന്നാൽ വിശ്വം ദർപ്പണദൃശ്യമാന നഗരി എന്ന് ശാസ്ത്രവും ഏതാണ്ട് സമ്മതിയും ശങ്കരനോടൊപ്പം. പക്ഷെ ശങ്കരനോട് അല്പം കൂടെ കിടക്കും. തുല്യം നിജാന്തർഗതം, അവിടെ അവരെത്തൂല. തുല്യം നിജാന്തർഗതം, ഈ ജഗത്ത് മുഴുവൻ ഉറ്റുനോക്കിയാൽ അവശേഷിക്കും അഖണ്ഡബോധമായി. അപ്പോൾ ഈ ജഗത്തിൻ്റെ വിസ്താരം എത്രയുണ്ട്? എത്രയുണ്ട് ഈ ലോകത്തിൻ്റെ വലിപ്പം? ചിന്മാത്ര വിസ്താരിതം. ചിത്തിനെത്ര മാത്ര വിസ്താരമുണ്ടോ അത്രയും മാത്രം. ബോധത്തിൻ്റെ വലിപ്പമേ ജഗത്തിനുള്ളൂ. ഒരു ഓട്ടോക്കാരൻ നിങ്ങളെയും കൊണ്ടുപോയി ഒരിടത്ത് ഇറക്കി. എടാ, ഫോറിൻകാരനെയും കൊണ്ട് നീ പോകുന്ന കണ്ടല്ലോ, എന്ത് കിട്ടി? കൂട്ടുകാരൻ ചോദിച്ചു. ഓ, 10 രൂപ കിട്ടി. രാവിലെ മുതൽ ഓട്ടം കിട്ടാന്ന് ഒരുത്തൻ കയറ്റിക്കൊണ്ടുപോയി, 10 രൂപ കൊടുത്തു. എന്ത് കിട്ടിയടാ? 10 രൂപ. ആദ്യം കിട്ടിയ 10 രൂപയും രണ്ടാമത് കിട്ടിയ 10 രൂപയും ഒരേ അളവാണോ? ചോദ്യം മനസ്സിലായില്ല. ആദ്യത്തേവന് 10 രൂപ കിട്ടി. 10 രൂപ എന്നടാ, ഇതൊക്കെയാണെങ്കിലും 10 രൂപ എന്ന് കേട്ടോ. ആദ്യത്തെ 10 രൂപയുടെ വലിപ്പവും രണ്ടാമത്തെ 10 രൂപയുടെ വലിപ്പവും നിങ്ങളുടെ 10 രൂപയുടെ വലിപ്പമാണോ ചിന്മാത്രയുടെ വിസ്താരമാണോ? മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന ജഗത്ത് എത്രത്തോളം വിസ്താരമുണ്ട്?
ചിന്മാത്ര വിസ്താരി. ചിത്തിന് എത്രത്തോളം വിസ്താരമുണ്ടോ അത്രയാണ് ജഗത്തിൻ്റെ വിസ്താരം. ജഗദശേഷം, അശേഷശേഷോ ജഗദാദിശേഷം. ഇപ്പം നിശേഷം ഈ ബോധമാണ്, ആ ബോധപ്രക്രിയയെ. ഇപ്പം ഈ ജഗത്ത് ഒന്നും തന്നെ ഇല്ലെന്ന്, ഈ ദൃശ്യമാകെ ഇല്ലാത്തതാണെന്ന്, നിസാരമെന്ന് ജാനാനഹ അറിയുന്ന, യഹ സധീരധീഹി, യാതൊരു വിവേകിയുണ്ടോ ഈ ദൃശ്യമെല്ലാം ഇല്ലാത്തതാണെന്ന് അറിയുന്ന, മായാമാത്രമെന്നറിയുന്ന ഏതൊരു വിവേകിയുണ്ടോ അദ്ദേഹം, ഇതം ഗ്രാഹ്യം ഇതം ത്യാജ്യം, ഇത് കൊള്ളേണ്ടത് ഇത് ത്യജിക്കേണ്ടത് ഇത് കിം പശ്യതി എന്ന് കാണുമോ? കാണില്ല. എന്തു കൊള്ളാൻ എന്തു തള്ളാൻ, ധർമ്മം അധർമ്മം രണ്ടും ത്യജിച്ചിട്ട്, സത്യാസത്യങ്ങൾ രണ്ടിനെയും ത്യജിച്ചിട്ട്, ഹൃദാനുതങ്ങൾ രണ്ടിനെയും ത്യജിച്ചിട്ട്, ഹൃദത്തെയും സത്യത്തെയും ഹൃദത്തെയും അനുദത്തെയും സത്യത്തെയും അസത്യത്തെയും ധർമ്മത്തെയും അധർമ്മത്തെയും ആചാരത്തെയും അനാചാരത്തെയും എല്ലാം ത്യജിച്ചേകവും അദ്വയവുമായ ആത്മാവിൽ തന്നെ അവൻ നിലകൊള്ളുമ്പോൾ എന്ത് ത്യജിക്കാൻ എന്ത് സ്വീകരിക്കാൻ? കളയാനൊന്നുമില്ല, സ്വീകരിക്കാനുമൊന്നുമില്ല. ഇതാണ് അഷ്ടാവക്രൻ ജനകനോട് ഭംഗിയായി പറയുന്നത്. അങ്ങനെയുള്ളവൻ എന്ത് കാണും? അപ്പോൾ ഈ പ്രപഞ്ചം സ്വതേ തന്നെ നിസാരമെന്ന് അറിവുള്ള ജ്ഞാനി ഇത് സ്വീകരിക്കേണ്ടതാണെന്നും ഇത് ഉപേക്ഷിക്കേണ്ടതാണെന്നും എന്ത് കരുതാൻ? അങ്ങനൊരു കരുതലില്ല. 14 നിങ്ങളുടെ സമയമായോ? ഇല്ല ഇല്ല. അന്തസ്ത്യക്തകഷായസ്യ നിർദ്വന്ദസ്യ നിരാശിഷ യദൃച്ഛയാഗതോ ഭോഗഃ ന ദുഃഖായ ന തുഷ്ടയേ. അന്തസ്ത്യക്തകഷായസ്യ നിർദ്വന്ദ്വസ്യ നിരാശിഷ യദൃച്ഛയാഗതോ ഭോഗഃ ന ദുഃഖായ ന തുഷ്ടയേ. അന്തസ്ത്യക്തകഷായസ്യ നിർദ്വന്ദ്വസ്യ നിരാശിഷ യദൃച്ഛയാ ആഗതഃ ഭോഗഃ ന ദുഃഖായ ന തുഷ്ടയേ ന ഭവതി. ഉള്ളിൽ നിന്ന് രാഗദ്വേഷങ്ങൾ മാറിയവനും അന്തത്യക്തകഷായസ്യ കഷായസ്യ അന്തഃ അന്തഃ കഷായസ്യ തക്ത. ഉള്ളിൽ നിന്ന് രാഗദ്വേഷങ്ങളെ ത്യജിച്ചവൻ, ഉള്ളിലെ കഷായങ്ങൾ രാഗദ്വേഷാദികൾ ആ ശോകമോഹങ്ങളും രാഗദ്വേഷങ്ങളും ഒക്കെ ത്യജിച്ചിട്ട്, ഇതാദ്യം പറഞ്ഞ ആദ്യത്തെ ശ്ലോകത്തിലുണ്ട്, വിഷയങ്ങളെ വിഷം പോലെ ത്യജിച്ചിട്ട് എന്തൊക്കെയാ വേണ്ടേ? ക്ഷമാർജവ ദയാതോഷം, ക്ഷമയും ആർജവവും ദയയും തോഷവും, ഇതിന് നേരെ വിപരീതം. ആ അവ നിറയുമ്പോൾ ഇവ പോകും. രാഗദ്വേഷങ്ങളെല്ലാം ത്യജിച്ച് മാറി നിർദ്വന്ദ്വ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളില്ലാത്തവൻ, രാഗത്തിൽ നിന്ന് സുഖവും ദ്വേഷത്തിൽ നിന്ന് ദുഃഖവും ഇങ്ങനെയുണ്ടാവുക. അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം.
രാഗം വരുമ്പോഴേ സുഖമുണ്ട്. വസ്തു വേണ്ട. വസ്തുവിൽ രാഗം വന്നാൽ ആ വസ്തുവിൻ്റെ കാഴ്ച തന്നെ സുഖമാണ്. വസ്തു നമ്മൾ എടുത്തുകൊണ്ട് പോരുന്നില്ലെങ്കിലും മ്യൂസിയത്തിൽ കയറി കാണുമ്പോൾ സുഖമുണ്ട്. അപ്പോൾ വസ്തുവിൽ അല്ല സുഖം, അതിൻ്റെ അനുകൂലമായ അറിവിലാ സുഖം. ഇന്ത്യക്കാരൻ ഇന്ത്യയിലെ മ്യൂസിയത്തിൽ നിന്നൊരു സാധനം അമേരിക്കക്കാരൻ അടിച്ചുകൊണ്ട് പോയാൽ ദുഃഖമുണ്ടാവും. അത് അവിടെ എത്തുമ്പോൾ അമേരിക്കക്കാരന് സുഖമുണ്ടാവും. മനസ്സിലായില്ല? അമേരിക്ക എന്നൊരു സാധനം അടിച്ചുകൊണ്ടെന്ന് ഇന്ത്യയിലെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്, മിടുക്കന്മാർ കൊള്ളാവുന്നവർ എന്ന് ഇന്ത്യക്കാരന് സന്തോഷമുണ്ടാവും. ശരിയല്ല. അതേസമയം അവർക്ക് ദുഃഖമുണ്ടാവും. അപ്പോൾ സുഖദുഃഖങ്ങൾക്ക് വസ്തു കാരണമല്ല, അവയിലുള്ള രാഗദ്വേഷങ്ങളാണ് കാരണം. രാഗമുണ്ടായാൽ അനുകൂലമായൊരറിവുണ്ടാവും. ആ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി കേട്ടോ, നമ്മുടെ ഗോപാലൻ്റെ കുഞ്ഞാണ്. ആ നന്നായി, എടാ അവക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് കേട്ടോടാ, നമ്മൾ പ്രതീക്ഷിച്ച പോലല്ല. എടാ ഇനി കുഴപ്പമാകുമല്ലോ അവള് പഠിച്ചിറങ്ങി വന്നാൽ. എടാ പരിചയമുള്ളിടത്തെല്ലാം വിളിച്ചു പറ അഡ്മിഷൻ കൊടുക്കരുതെന്ന്. അപ്പോൾ അവക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയത് ദുഃഖമായി, ദ്വേഷമുണ്ട്. അപ്പോൾ രാഗദ്വേഷ സങ്കുലമാണ് സുഖദുഃഖങ്ങൾ, അല്ലാതെ വസ്തുവല്ല. വസ്തുവിലൊന്നും ഇരിക്കുന്നില്ല, വസ്തു വെറുതെ ഇരിക്കുന്നേ ഉള്ളൂ. ഭർതൃഹരി കൊട്ടാരം വിട്ട് ഓടിപ്പോയവനാണ്, കേട്ടിട്ടുണ്ടാവും. ഭാര്യയൊക്കെ വീഴ്ച, കൊട്ടാരമൊക്കെ വീഴ്ച, സാധനം മടുത്തു. കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളൊക്കെ കുറേയായപ്പോൾ മടുത്തു. ഒടുവിൽ ഇതെല്ലാം വിട്ട് വനത്തിലേക്ക് പോയി. അവിടെ ചെന്നു, നേരെ അവിടെ ചെല്ലുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രത്നം കണ്ടു, നല്ലപോലെ തിളങ്ങുന്നു. അകലെ നിന്നാണ് കണ്ടത്, സൂര്യപ്രകാശം അടിച്ചതും തിളങ്ങുന്നു. ലക്ഷോപലക്ഷം രത്നങ്ങളുടെ കലവറയിൽ നിന്ന് ഓടിപ്പോയ ഭർതൃഹരി പോലും ഒരു നിമിഷം ഒന്ന് ഓടി, അടുക്ക ചെന്ന് എടുക്കുകയും ചെയ്തു. എടുത്തപ്പോൾ ഓർമ്മ വന്ന്, ഇതിലും വിലപിടിപ്പുള്ളത് കളഞ്ഞേച്ചു വന്ന ഞാൻ, ഇതിനോടുകയാണ്. ഇതിലൊക്കെ വിലപിടിപ്പുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്, അത് കളഞ്ഞിട്ടാണ് ഓടി വന്നത്. ഇപ്പോൾ അതാ അതിലേക്ക് തന്നെ പോകുന്നു. ഇതാണ് ഈ ആശ്രമങ്ങളിലൊക്കെ പോയാലുള്ള ഗതി. ഇതെല്ലാം വലിച്ചെറിയും, ബുദ്ധൻ പോയ പോലെ പോകണം. ഇല്ലെങ്കിൽ തപസ്സും സ്വാധ്യായവും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മറ്റേ സിനിമയിലുള്ള പോലെ അല്ലേ? ഏതാ നിങ്ങൾ നല്ല പടമൊന്നും കാണാറില്ല. കോൺറാഡ് റൂക്സിന് ശേഷം ഒരു സ്കൂളിലും പോകാത്ത കോൺറാഡ് റൂക്സിൻ്റെ സിദ്ധാർത്ഥയ്ക്ക് ശേഷം പുതിയൊരു പടം വന്നിട്ടുണ്ട്. ഡാവിഞ്ചി ഒന്നുമല്ല, ബുദ്ധൻ. കണ്ടില്ല പടം? വളരെ മോശം പടം. ഇറങ്ങുമ്പോഴേ കാണും, അല്ലെ പിന്നെ എന്ത് കാഴ്ച? റിലീസ് ചെയ്ത് പടവും ഓടി, അതറിഞ്ഞില്ല. അതാണ് അപ്പോൾ അതിനകത്ത് വർഷങ്ങളോളം ഗുഹയിൽ തപസ്വാധ്യായ നിരതനായിരുന്ന് മഠത്തിലെ കാര്യങ്ങളിൽ വ്യാപൃതനായി അവസാനം ഒരു പെൺകുട്ടിയിൽ
പ്രേമമുദിച്ച് വരുമ്പോൾ മഠാധിപൻ വഴക്ക് പറയുമ്പോൾ അവൻ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ബുദ്ധൻ വിവാഹം കഴിഞ്ഞാണ് ബുദ്ധനായത്. അതിനുമുമ്പേ ബുദ്ധനാകാൻ ശ്രമിച്ച എനിക്കുണ്ടാകുന്ന വൈകാരിക തന്തുക്കൾ അതിനെ അവലംബമാക്കിയെടുത്ത പടമാണ്. അറിയാൻ വയ്യാതെ എടുത്തതാണ്. സംവിധായകനും മറ്റുള്ളവർക്കൊന്നും വിവരമില്ല. കാരണം സംവിധായകൻ അതിലൂടെ കൊണ്ടിരുന്നത് വിവാഹം കഴിച്ചാൽ ഉടനെ അങ്ങ് സമാധാനമാവുമെന്നാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ മന്ത്രിമാരും എം എൽ എമാരും ഒന്നും ഇന്ന് കേസിൽ കൊടുക്കുകയില്ലായിരുന്നു. ശരിയല്ല. കാരണം അറിവിൽ മാത്രമായി സമാധാനം ഉണ്ടാകുന്നത്. അറിവില്ലായ്മയുണ്ടായാൽ അത് വരാതിരിക്കാൻ ഗുരുകടാക്ഷം വേണം. നേരത്തെ പറഞ്ഞ ശിവപ്പെരുമാൻ്റെ അനുഗ്രഹവും വേണം. അല്ലാതെ കഴിച്ചാലും കാര്യമില്ല, കഴിച്ചില്ലെങ്കിലും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കഴിച്ചിട്ടും കഴിക്കാത്തവനെ പോലെ, കഴിക്കാതിരുന്നിട്ടും കഴിച്ചവനെ പോലെ. അതിനൊരു യോഗം വേറെയുണ്ട്, അത് ഈ യോഗമല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് അന്തസ്ഥങ്ങളായ രാഗദ്വേഷങ്ങളെല്ലാം പോണം. ഇപ്പം രാഗമുണ്ടായാൽ സുഖം തോന്നും. സാമീപ്യത്തിൽ സംഭാഷണത്തിൽ ഒക്കെ സുഖം തോന്നും. ഇപ്പോൾ അടുക്കിടുക്കെ ഇടയ്ക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വർത്തമാനം പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും. വർത്തമാനത്തിലൊക്കെ താല്പര്യം തോന്നി പിരിയുമ്പോഴൊക്കെ ദുഃഖം ഉണ്ടാവും, ഒരുതരം വിരഹ കാതരത്വമുണ്ടാവും, പിന്നെ വീണ്ടും കാണണമെന്ന് തോന്നും. ഇങ്ങനെ ആ തോന്നുന്ന തോന്നലുകളെല്ലാം, ആ രാഗദ്വേഷങ്ങളെല്ലാം മാറിയവൻ. ഒരു രാഗവുമില്ല, ഒരു ദ്വേഷവുമില്ല. സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളറ്റവൻ. അനുകൂലമായൊരറിവുമില്ല, പ്രതികൂലമായൊരറിവുമില്ല. അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം. ഒറ്റയടിക്ക് അങ്ങനെ പറയാവെങ്കിലും ദു പാപം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി ദുഃഖം. സുപുണ്യം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം എന്ന് വേറൊരു നിർവചനമുണ്ട്. സുഖദുഃഖങ്ങൾ കാരണമില്ലാതെ ഉണ്ടാവും. അനുകൂലമോ പ്രതികൂലമോ ആയ അറിവ് മാത്രമല്ല, കാരണമില്ലാതെ ഉണ്ടാവും. വെറുതെ ഇരിക്കുമ്പോൾ ഒരു ദുഃഖം വന്നുകൂടും. പാപത്തിൻ്റെ സ്മരണ വന്നാൽ ദുഃഖമുണ്ടാവും, പഴയതിൻ്റെ അത് കോശങ്ങളിൽ അറിയും. പുണ്യത്തിൻ്റെ സ്മരണ വന്നാൽ സുഖം കിട്ടും. അതാണ് ചില ദിവസം നല്ല മൂഡിലരിയും, ചില ദിവസം ഒരു മൂഡും ഉണ്ടാവില്ല. നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? ആവോ എനിക്കെങ്ങും അറിയില്ല, ഇന്നൊരു സുഖമില്ല, ഞാൻ വരുന്നില്ലടാ. വാടാ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, പറ്റില്ല. അപ്പോൾ ആളുകൾ പറയുന്നു മൂഡ് ഓഫാണ്. ഡോക്ടർമാർ കണ്ടാൽ അവർക്ക് ഈ പുണ്യവും പാപവും തിരിച്ചറിയാൻ മേലാത്തതുകൊണ്ട് അവർ പറയും ഇത് ബൈപോളാർ ഡിസീസാണ്. ബൈപോളാർ രണ്ട് ധ്രുവങ്ങളിലാണ്. ഒരാഴ്ചത്തേക്ക് അടിച്ച് പൊളിച്ച് നടക്കും, പിന്നെ ഒരാഴ്ചത്തേക്ക് മുറിയടച്ചകത്തിരിക്കും. വീട്ടുകാർ വിളിച്ചാൽ പോലും പുറത്തിറങ്ങുകയില്ല. ഒടുവിൽ അച്ഛനും അമ്മയും കൂടെ പിടിച്ച് സൈക്യാട്രിസ്റ്റിൻ്റെ അടുക്ക കൊണ്ടുപോകും. അയാൾ നാല് ഗുളികയ്ക്ക് കുറിച്ച് കൊടുക്കും. ഇത് നാലെണ്ണം കഴിച്ചിട്ടും മാറ്റമൊന്നും വരുന്നില്ലെന്ന് തന്ത പറയുമ്പോൾ തന്തയോട് പറയും രാത്രി 12 മണിക്ക് ഡോക്ടർ താനും 2 എണ്ണം കഴിച്ച് കിടക്കാൻ പറയും. കാരണം പുണ്യപാപങ്ങളെ മാറ്റിമറിക്കുന്ന മരുന്നും വല്ലതും ഉണ്ടല്ലോ. മനസ്സിലായില്ല. ദു പാപം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം ഇതി ദുഃഖം. സുപുണ്യം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം. അത് അജ്ഞേയമായ അദൃഷ്ടമായ ലോകമാണ്. ഇത് രണ്ട്, ഇത് രണ്ടും കഴിഞ്ഞാലോ ഇനിയുണ്ട്. ഏതൊന്നാണോ ദുഷ്ടമായ
ഇന്ദ്രിയങ്ങളുടെ അറിവായിത്തീരുന്നത്. ഏതൊന്നാണോ പുണ്യമായ അറിവായിത്തീരുന്നത്. ഇപ്പം സുഖദുഃഖങ്ങളെ അങ്ങനെയും നിർവചിക്കാം. ആ നിലയിൽ പുണ്യപാപങ്ങളുടെയും ധർമാധർമ്മങ്ങളുടെയും ഒക്കെ നിലയെ കടന്നവൻ, സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളറ്റവൻ, നിരാശിഷ ആശാമുക്തനുമായവന്, ആശകളിൽ നിന്നെല്ലാം മോചിച്ചവൻ ആയ, യദൃച്ഛയാ ആഗത ഭോഗ, യാദൃച്ഛികമായി വിളിക്കാതെ വരുന്ന ഭോഗങ്ങളുണ്ട്, യാദൃച്ഛികം. അപ്രാർത്ഥിതയ ആഗതം, യദൃച്ഛയ ആഗതം, വിളിക്കാതെ വരുന്ന ഭോഗങ്ങൾ, വേണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല, വെറുതെ വന്നുകൂടിയതാണ്, അല്പം ഭക്ഷണം കഴിക്കാം, വിളിച്ചു കിട്ടിയതാണ്. യദൃച്ഛയാ ലഭിക്കുന്ന ഭോഗങ്ങളിൽ വന്നു ചേരുന്ന അനുഭവങ്ങൾ, ഭോഗഹ അനുഭവങ്ങൾ, ന ദുഃഖായ ന സുഖായ ന തുഷ്ടയേ, ദുഃഖത്തിനായിട്ടോ സന്തോഷത്തിനായിട്ടോ ന ഭവതി, ഭവിക്കുന്നില്ല. യദൃച്ഛയാ ലാഭസന്തുഷ്ട ദ്വന്ദ്വാതീത വിമത്സര എന്നൊക്കെ ഗീതയും പറയും. അപ്പം മനസ്സിൽ നിന്ന് രാഗദ്വേഷാദി മാലിന്യങ്ങൾ നീങ്ങിയവനും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളെ അതിക്രമിച്ചവനും ആശാമുക്തനുമായവന് എതിർച്ചയാ വന്നു ചേരുന്ന അനുഭവങ്ങൾ ദുഃഖത്തെയോ സുഖത്തെയോ ഉളവാക്കുന്നില്ല. എന്തായി കലായി? അപ്പോൾ ഉച്ചവരെയുള്ള സെഷൻ നിർത്താം. ഉച്ചവരെ.